السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبذير لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. മാനവ സാരദ സമ്മേളനത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ആദരണീയനായ ഈ മാനവ സൗഹാർദ്ദ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ സി കെ നാനു എംഎൽഎ അവർകളെ, അദ്വൈതാശ്രമം കൊളത്തൂർ അടുത്ത സ്വാമിജി ബ്രഹ്മാചാര്യ വേദചൈതന്യ അവർകളെ, ഈ നാട്ടിൽ സന്നിഹിതരായിട്ടുള്ള നല്ലവരായ ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലുടനീളം മാനവ സൗഹാർദ്ദ സമ്മേളനം എന്ന പേരിൽ വളരെ വ്യവസ്ഥാപിതമായി ബോധപൂർവമായി ഈ ഒരു സമ്മേളനം ഇങ്ങനെ നടക്കുകയാണ്. കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലായി 300-ലധികം പരിപാടികൾ മാനവ സൗഹാർദ്ദം എന്ന പേരിൽ പബ്ലിക്കിൽ നടന്നു. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട മതങ്ങളുടെയും ദർശനങ്ങളുടെയും ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെയും ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ സമ്മേളനങ്ങളെല്ലാം കടന്നുപോയത്. ഈ സമ്മേളനങ്ങളെല്ലാം അതത് നാടുകളിൽ വമ്പിച്ച ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട് എന്ന് അവിടെയുള്ള നാനാജാതി മതസമൂഹങ്ങളിൽ നിന്നുള്ള പിന്നീടുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ 13 വയസ്സ് മുതൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രഭാഷണം ആരംഭിച്ച് കുറച്ച് 42 വയസ്സ് ഇന്ന് പടച്ചു തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് പൂർത്തിയാവുകയാണ്. ഈ കാലയളവിലെല്ലാം സംസാരിച്ച സംസാരങ്ങളെല്ലാം വാക്കുകളിൽ വിശമ്പുരട്ടി സംസാരിച്ച് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് ജനങ്ങളോട് പച്ചയായി എന്നും സംസാരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നവോത്ഥാന പ്രസ്ഥാനം. നമ്മുടെ
മനസ്സുകളിലുള്ളത് പുറച്ചു വെളിവാക്കാതെ മനസ്സിലിട്ട് അത് ഉമിത്തി ദഹിക്കുന്നത് പോലെ ദഹിച്ച് തീരുന്നത് കൊണ്ടാണ് നമുക്ക് അടുത്തറിയാൻ കഴിയാത്തത്. പലപ്പോഴും ഹൃദയം തുറന്നുള്ള ഒരു സംസാരമാണ് മാനവമൈത്രി സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അച്ചരച്ചിലുള്ള വളരെ സ്വതന്ത്രമായ ചർച്ചകൾ തീർച്ചയായും മനുഷ്യർക്ക് ഉപകാരദായകമായി ഭവിക്കും. നമ്മൾ തുറന്ന ആളുകളെ മതം പഠിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അഭൂതപൂർവമായി ടെക്നോളജി ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും, മനുഷ്യ സൗഹാർദ്ദം, മാനവ സൗഹാർദ്ദം എന്നൊക്കെ പേരിലാണ് ഈ സമ്മേളനം. മതസൗഹാർദ്ദ സമ്മേളനം എന്ന് ഞങ്ങൾ പറയാറില്ല, ബോധപൂർവമാണ് അത് പറയാത്തത്. ഒന്നതിന് വിശാലമായ ഒരു തലമില്ല. മത ആദർശങ്ങൾ തമ്മിൽ സൗഹാർദ്ദവും ലയനവും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് പറയാൻ പലരും മടിക്കുന്നുണ്ടെങ്കിലും, കാരണം നമ്മുടെ വിശ്വാസം എന്നതാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതുകയും അതിനനുസരിച്ച് ജീവിക്കുകയും എന്നിട്ട് നമ്മൾ അതല്ലാത്തതിനെ പുണരുകയും ചെയ്യുന്നത് ഒരുതരം കപടതയും കാപട്യവുമാണ്. മതസൗഹാർദ്ദമല്ല ലോകത്തിൽ, മാനവിക സൗഹാർദ്ദമാണ് നടക്കേണ്ടത്. അതാവുമ്പോൾ നിരീശ്വരവാദികളും മതവിശ്വാസിയല്ലാത്തവരും ഒക്കെ ഉൾക്കൊള്ളുന്ന മനുഷ്യ സൗഹാർദ്ദം. 714 കോടി മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പച്ചയായ ഒരു ജീവിതം ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. ഒരു ഭാഗത്ത് മതം പ്രശ്നമാണ് എന്ന ചിന്ത, മറുഭാഗത്ത് മതമല്ല പൗരോഹിത്യമാണ് പ്രശ്നം എന്ന നിലക്ക് മറ്റൊരു ഭാഗത്ത്. ഇതിൽ എന്റെ ചർച്ച ബേസ് ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, ദൈവപ്രോക്ത മതം, ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിച്ചിട്ടുള്ള ധർമ്മങ്ങൾ, അതാണ് ഞാൻ മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അഭിപ്രായമോ ഓരോ സന്ദർഭങ്ങളിൽ അതിന് ന്യൂനത കാരണത്താൽ അതിനെ മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതോ ഇല്ലാത്ത മനുഷ്യനെ സൃഷ്ടിച്ച സർവശക്തനായ പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ചിട്ടുള്ള ദർശനം, ശ്രുതികൾ ദൈവത്തിൽ നിന്ന് ശ്രവിക്കപ്പെട്ടിട്ടുള്ളത്. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്, ജ്ഞാനം എന്നാണ്. എന്തിനെക്കുറിച്ചുള്ള അറിവ്? എന്തിലേക്കാണ് ആ അറിവ് മനുഷ്യനെ നയിക്കുന്നത്? അത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തേത് പൗരോഹിത്യ മതമാണ്. ലോകത്തെല്ലാവരും വിമർശിച്ചിട്ടുള്ളത് ഈ പൗരോഹിത്യ മതത്തെയാണ്, ഒറിജിനൽ മതത്തെയല്ല. എന്റെ പ്രസംഗം അവസാനിക്കുന്നത് വരെ നമുക്കിന്ന് പ്രത്യേകിച്ചും നമുക്കിന്ന് സമയപരിധി ഉണ്ട്. നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ സമയത്തിന്റെ പരിധി ഒന്നുകൂടെ കുറച്ച് തന്നിട്ടുണ്ട്. മാനവ സൗഹാർദ്ദ സമ്മേളനം എന്ന ടൈറ്റിൽ കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിട്ടുള്ളത്. സർവശക്തനായ പ്രപഞ്ചനാഥന്റെ പരമകാരുണ്യകന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സമ്മേളനം ഇവിടെ മുന്നോട്ട് പോവുകയാണ്. ആത്മാർത്ഥമായ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ തെറ്റിദ്ധാരണകളുണ്ട് ലോകത്ത്. അതോടെ പങ്കെടുത്ത ആളുകൾക്കും ഇത് കേൾക്കുന്ന ആളുകൾക്കും ഒക്കെ അതിലെന്തുണ്ട്? തെറ്റിദ്ധാരണകളുണ്ട്. ഞങ്ങളുടെ സമ്മേളനത്തിൽ എല്ലാവരെയും ഞങ്ങൾ വീട്ടിൽ കയറി ക്ഷണിക്കാറാണ് പതിവ്. എല്ലാ വീടുകളിലും, മനുഷ്യന്റെ വീടാണോ, അവിടങ്ങളിലെല്ലാം കയറി നിങ്ങൾ വരൂ, ഞങ്ങൾക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളെ അറിയിക്കൽ. ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്, നിങ്ങളിത് കേൾക്കണം. കേട്ട് നിങ്ങൾക്ക് നന്മയാണ് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കാം, അംഗീകരിക്കാം. അല്ല, അത് തള്ളിക്കളയേണ്ടതാണോ എങ്കിൽ തീർച്ചയായും അത് തള്ളിക്കളയുകയും ആവാം എന്ന്. ഏതൊരു നാട്ടിൽ ഇപ്പം എനയാന്നൊരു മാനവ സൗഹാർദ്ദ സമ്മേളനം നടന്നു, ആയിരവല്ലി ക്ഷേത്രത്തിൽ ഒരു മാനവ സൗഹാർദ്ദ സമ്മേളനം നടന്നു, ഈ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ ഒരു ക്ഷേത്ര സമ്മേളനം നടക്കേണ്ടതായിരുന്നു, ചില കാരണങ്ങൾ അലത്തെറ്റിപ്പോയി. എന്തായിരുന്നാലും ഈ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ ജനങ്ങളോട് പറയുന്നത്, മനുഷ്യരെ നാം ഒന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ചിന്ത ഒന്നാണെന്നോ, നമ്മുടെ ശരീരമൊക്കെ ഒരേപോലെയാണെന്നോ, നമ്മുടെ മനസ്സൊക്കെ ഒന്നാണെന്നോ, നമ്മുടെ മുഖമൊക്കെ ഒരേപോലെയാണെന്നോ, എല്ലാവരും നോക്കുമ്പോൾ മമ്മൂട്ടിനെ പോലെ, അങ്ങനൊന്നും അല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇതുകൊണ്ടുള്ള ഉദ്ദേശം, മനുഷ്യരെ ഒരു അച്ഛൻ്റെയും ഒരു അമ്മയുടെയും മക്കളായിരുന്നു നമ്മൾ.
ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് ലോകത്തുള്ള 714 കോടി മനുഷ്യർ എന്നുള്ള ഇസ്ലാമിന്റെ വെറുവാക്കല്ല, ഭംഗിവാക്കല്ല. ഇസ്ലാമിന്റെ സ്രോതസ് വിശുദ്ധ ഖുർആനാണ്, ആർക്കും വായിക്കാം. അതിന്റെ ഒന്നാമത്തെ വചനം മുതൽ അവസാനത്തെ 114-ാം അധ്യായത്തിലെ അവസാന പദം വരെ മനുഷ്യരോടാണ്. ലോകത്തിലെ മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചാണ് അതിലെ ചർച്ച. മനുഷ്യൻ ഓരോ കാലഘട്ടങ്ങളിൽ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതിൽ ചർച്ചയുണ്ട്. പശ്ചാത്തലമില്ലാതെ ആർക്കും അത് പരിശോധിക്കാം. ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാമാണ് എന്ന് പലരും എഴുതി കണ്ടു പ്രസംഗിച്ചു വന്നു. പച്ചയായി എഴുതി രേഖപ്പെടുത്തി പല പുസ്തകങ്ങളും വീക്കിലികളും കേരളത്തിൽ ഈ കഴിഞ്ഞ ഡിസംബറിലും നവംബറിലും ഇപ്പോഴും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമാധാനം എന്നാണ്. ഇസ്ലാം എന്ന പദം സിൽമ എന്ന അറബി ധാതുവിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. സമാധാനം എന്ന് ലോകത്തൊരു മതത്തിന് പേര്, അത് വളരെ സവിശേഷമായി ശ്രദ്ധിക്കേണ്ടതാണ്. ലോകത്തിലെ ഏത് ദർശനങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങൾ പരിശോധിച്ചാൽ ഒന്നെങ്കിൽ ഭൂമിശാസ്ത്രപരമായിരിക്കും അത്, അതല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ പേരിലായിരിക്കും, അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിലായിരിക്കും. ഇസ്ലാം എന്ന പദം ഏതെങ്കിലും ഒരു രാജ്യമോ ലോകമോ വ്യക്തിയോ കുടുംബമോ സമൂഹമോ ഉൾക്കൊട്ട ഒരു പദമല്ല, അതൊരു അറബി പദമാണ്. ആ അറബി പദത്തിന്റെ അർത്ഥം സമാധാനം, ആത്യന്തികമായ ടോട്ടൽ സമാധാനം. ആ സമാധാനം എന്ന ആശയം ഉൾക്കൊള്ളുന്ന അതിന്റെ രണ്ടാമത്തെ ഏറ്റവും ഉജ്ജ്വലമായ അർത്ഥം സമർപ്പണം എന്നാണ്. ആരോടുള്ള സമർപ്പണം? ആരുടെ മുമ്പിലാണ് മനുഷ്യർ മനുഷ്യരെ സമർപ്പിക്കേണ്ടത്? അതാണ് പ്രധാനമായതിലെ ചർച്ച. അതിൽ ഇസ്ലാമിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ലോകത്തോട് പറയാൻ പറ്റാത്ത ഒന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു കാര്യം ലോകത്തിന് മുമ്പിൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് അയ്യേ എന്താണ് ഒരു നാണക്കേട്, അങ്ങനെ ഒരവസ്ഥ ഇല്ല, ഇല്ല എന്ന് തീർത്തു പറയുന്നു ഞാൻ, ഇല്ല. പക്ഷെ ഇസ്ലാം പഠിക്കേണ്ടത് നാദാപുരത്ത് വെച്ചോ കല്ലാച്ചി വെച്ചോ കക്കട്ടിൽ വെച്ചോ ബീഹാറിൽ വെച്ചോ ഒറീസയിൽ വെച്ചോ പാകിസ്ഥാനിൽ വെച്ചോ ഇറാനിൽ വെച്ചോ അല്ല. ഇസ്ലാം പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും അതിനെ വ്യാഖ്യാനിച്ച മാതൃകായോഗ്യനായ സംഭവബഹുലമായ 23 കൊല്ലത്തെ ജീവിതം കൊണ്ട് രാജ്യം ഭരിക്കുകയും വിവാഹിതനാവുകയും മക്കളെ പോറ്റുകയും അമ്പോഷനാവുകയും അയൽവാസിയാവുകയും മതപ്രബോധകനാവുകയും കമാൻഡറാവുകയും കച്ചവടക്കാരനാവുകയൊക്കെ ചെയ്ത ലോകത്തിലെ എല്ലാ വിഷയത്തിലും ഏർപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുചരന്മാർ എന്താണ് ലോകത്തെ പഠിപ്പിച്ചത്? അതാണ് ഇസ്ലാമിന്റെ പ്രമാണം. ഇസ്ലാമിലെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, അതുകൂടി ഞാൻ പറയാം. മുസ്ലിങ്ങൾ വ്യത്യസ്ത സംഘടനകളായി കേരളത്തിൽ ജീവിക്കുന്നു. സ്വാമിജി അത് സൂചിപ്പിക്കുകയുണ്ടായി. ഒരേ പ്രവാചകൻ, ഒരേ വേദഗ്രന്ഥം, എന്നിട്ട് എന്തുകൊണ്ടാണ് ഭിന്നത ഉണ്ടായത് എന്നാണ് ഞാനതിൽ ഏറ്റവും അത്ഭുതത്തോടുകൂടി നമ്മളൊക്കെ ചിന്തിക്കേണ്ടതും പഠിക്കണം. നമ്മുടെ ബുദ്ധി നമ്മൾ ആർക്കും പണയപ്പെടുത്തുന്നില്ല. സ്വതന്ത്രമായി പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ബുദ്ധിയെ നമ്മൾ ആർക്കും പണയപ്പെടുത്തുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? ഞാൻ ചരിത്രത്തിൽ നിന്നൊരു മഹാസംഭവം പറയാം. ഉമറുൽ ഖത്താബ്, ഖലീഫ ഉമർ, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടു വരുന്നത് അദ്ദേഹം കണ്ടു. പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം ആ പ്രവാചക തിരുമേനിയുടെ അനുയായികൾ ഒരേ ഖുർആനിന്റെയും നേരത്തെ പറഞ്ഞ പോലെ ഒരേ പ്രവാചകന്റെ അനുയായികളിലും ചില വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായി. അഭിപ്രായം ഉണ്ടായപ്പോ ഖലീഫ ഉമറിന്റെ മനസ്സിൽ വലിയ വേദന തോന്നി, പ്രയാസം തോന്നി. അപ്പൊ അദ്ദേഹം അലീബിൻ അബി താലിബിനോട്, പ്രവാചകന്റെ മകൾ ഫാത്തിമയെ കല്യാണം കഴിച്ച അലീബിൻ അബി താലിബിനോട് ചോദിച്ചു, അലി, ഒരേ വേദഗ്രന്ഥം, ഒരേ പ്രവാചകൻ, ഒരേ കിബില, എന്നിട്ടും എന്താണ് ഈ അഭിപ്രായ ഭിന്നതകളുടെ കാരണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവരിലെ ഏറ്റവും പാണ്ഡിത്യമുണ്ടായിരുന്ന ഇബിൻ അബ്ബാസ് എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരനോട് അലി റളിയല്ലാഹു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഒരേ വേദഗ്രന്ഥം ഇസ്ലാമിനെ പറ്റി തുറന്നു പറയുന്നതിൽ ഒരു മടി ഞങ്ങൾക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല? കാരണം മൂടി വെക്കേണ്ടതായും ആരെങ്കിലും അറിഞ്ഞാൽ കുഴപ്പം തോന്നുന്ന ഒരു അരവാചകവും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രാവും പകലും ഒരേപോലെ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തപസാചരിച്ച ഒരു വലിയ പ്രബോധകനാണ് ഞാൻ. ഞാൻ നിങ്ങളോടും പറയും, നിങ്ങൾക്ക് എത്ര മാസം തരും ഖുർആനി മനുഷ്യത്വത്തിനെതിരെ ഒരു വാചകം, ഒറ്റ വാചകം ന്യായമായി ഖുർആനെ ചൂണ്ടിക്കാണിക്കണം.
ലോകത്ത് ഒരുപാട് ആളുകൾ മതത്തെക്കുറിച്ച് എഴുതിയിട്ട് അവരെ എഴുതി വെച്ച കളവ് വിശ്വസിച്ചിട്ട് അത് പ്രചരിപ്പിക്കാൻ നമ്മൾ ആരും മെനക്കെടുത്ത ഒരു മതത്തെക്കുറിച്ചും ഒരു മതത്തെക്കുറിച്ചും. അപ്പൊ നിങ്ങൾക്കറിയാം, ജനിച്ചിട്ടൊരു ഹിന്ദുവായി വളർന്ന് ഹൈന്ദവ പണ്ഡിതന്മാരുടെ കൂടെ ഇരുന്ന് ആ ഹൈന്ദവ പണ്ഡിതന്മാരുടെ കൂടെ ഇരുന്ന് സംസ്കൃത ശ്ലോകങ്ങളുടെ ഉച്ചാരണങ്ങൾ കേറിയത് പഠിച്ചൊരു ഹിന്ദുവല്ല ഞാൻ. പക്ഷെ എന്റെ ഉദ്ദേശത്തെയോ എന്റെ ഉദ്ദേശശുദ്ധിയെയോ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ലോകത്തിലെ ഏതൊരു വേദഗ്രന്ഥത്തിന് ഒരു ആശയം ഉണ്ടാവും, അത് മനുഷ്യർക്കുള്ളതാണെങ്കിൽ, മനുഷ്യ സമൂഹത്തിന് മുഴുവനും ഉള്ളതാണെങ്കിൽ അതുണ്ടാവും. അപ്പൊ ലോകത്തെ എല്ലാ വേദങ്ങളും പരിശോധിക്കുകയെന്നുള്ളത് നല്ല മനസ്സിന്റെ ഉടമകളുടെ പ്രത്യേകതയാണ്. എന്റേത് മാത്രമാണ് ശരി, ഞാൻ ഇതിൽ അള്ളിപ്പിടിച്ച് നിൽക്കട്ടെ എന്നല്ല. ഹൈന്ദവ ദർശനങ്ങളുണ്ട്, അതെന്താണ് പരിശോധിക്കണം, പഠിക്കണോ, അതിലെന്താ ഉള്ളത്? ഒന്നാകാനുള്ള വല്ല വാക്യങ്ങളുണ്ടോ? തല്ലാതെ തമ്മിച്ചല്ലാതെ കുഴപ്പങ്ങളില്ലാതെ ഒന്നാകാനുള്ള വല്ല വാക്യമുണ്ടോ? ഭാസ്കര സുരേന്ദ്ര ദേവദാസ് ഏടാ നമ്മളൊക്കെ ഒന്നാണ്. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം. ലോകത്തെല്ലാരും പാകിസ്ഥാനോ ഇന്ത്യയോ അമേരിക്കയോ ലണ്ടനോ ഫ്രാൻസോ, അത് ചിലത് മോശം ചിലത് നല്ലത് എന്നല്ല, അതൊക്കെ നമ്മുടെ മനസ്സിന്റെ മോശം കൊണ്ട് തോന്നിയത്. ആ ഹോട്ടൽ മോശമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുത്തെ മാർബിൾ മോശമാണെന്ന, തൈല് മോശമാണെന്ന അല്ല, ആ ഹോട്ടലിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയും ആ ഭക്ഷണവും ടേസ്റ്റി അല്ല എന്ന. ആ വീട് നല്ലതല്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർ നല്ലതല്ല എന്നാണ് ഉദ്ദേശം. ആ രാജ്യം ശരിയല്ല, ആ രാജ്യത്തെ മനുഷ്യരി ശരിയല്ല. രാജ്യത്തോടോ മണ്ണിനോടോ വിരോധമോ വിധേയമോ ആരാധനയോ ഒന്നും നമുക്കുണ്ടാകാൻ പാടില്ല. മണ്ണ് പറിച്ചോണ്ടതാണ്, ഈ പ്രപഞ്ചനാഥന്റെതാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും ഇവിടുത്തെ സകല ഭൂമികീടങ്ങളെയും ഭൂമിയുടെ അവകാശികളാണ് അവരെല്ലാം എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്. ആ അനന്ത പരകോടി ജീവജാലങ്ങളെ മുഴുവനും സൃഷ്ടിച്ച സകലതിനെയും നിയന്ത്രിക്കുന്ന ഒരു സർവശക്തനായ പ്രപഞ്ചനാഥൻ, സൂര്യനെ ഉദിപ്പിക്കുന്ന ധാര, ചന്ദ്രനെ നിലാവലകൾ പൊളിക്കുന്ന ധാര, അങ്ങനെ ചിന്തിച്ച് നമ്മൾ ശരിക്കും ഒന്ന് പഠിക്കാൻ തയ്യാറാവും. മതെന്താണ്, മതഗ്രന്ഥം എന്താണ്, ഇപ്പൊ ബൈബിൾ എന്താ ഉള്ളത്? ഒരുപാട് തവണ വായിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാനൊരു പള്ളിയിൽ അച്ഛനാണെന്ന് വെച്ചാൽ അല്ല, എന്റെ ഉച്ചാരണങ്ങളിൽ ചിലപ്പോൾ തെറ്റുണ്ടാവാം, പക്ഷെ ഞാൻ അവതരിപ്പിച്ച വിഷയം കറക്റ്റല്ല എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഇവിടെ എഴുതിയ ആധികാരിക ഹൈന്ദവ പണ്ഡിതന്മാരുടെ കണ്ടെത്തലൊന്നും തെറ്റാണെന്ന് പറയേണ്ടി വരും. ഞാൻ പറഞ്ഞുവല്ലോ, ഉമറുൽ ഖത്താബ് ഇത് വിശദീകരിക്കപ്പെട്ട എല്ലാ മതസമൂഹത്തിനും ഇതൊരു മാർഗദർശനവുമായിരിക്കും. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു ചോദ്യം എന്താ? ഒരേ വേദഗ്രന്ഥം, ഒരു ഖുർആൻ, മുഹമ്മദ് നബി അവരുടെ പ്രവാചകൻ, എന്നിട്ട് അവർ ഭിന്നിക്കുന്നു എന്തുകൊണ്ട്? അപ്പൊ ഇബ്നു അബ്ബാസിനോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ഒരേ ഖുർആൻ, ഒരേ വാചകം, അതുപോലെ ഒരേ പ്രവാചകൻ, ഒരേ കുബില, എന്നിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഭിന്നിക്കുക? അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഞാനത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിനയത്തോടെ. ഇബ്നു അബ്ബാസ് അതിന് പറഞ്ഞ മറുപടി എല്ലാവരും കേട്ടോളൂ. ഇവിടുള്ള സകല മതസമൂഹങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന പോയിട്ട് കിടന്നുറങ്ങുമ്പോൾ ചിന്തിക്കാം. ഇബ്നു അബ്ബാസ് പ്രവാചകൻ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച പ്രവാചകന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് ശരിക്ക് ശ്രദ്ധിച്ചോളൂ, എല്ലാ മതസമൂഹത്തോടും ഞാനും ചോദിക്കുന്നു, പുറത്തൂരാശ്രമത്തിലെ സ്വാമിജിയോട് ഞാൻ ചോദിക്കും. അതായത് നിങ്ങൾ ആലോചിച്ചു, പ്രവാചകൻ ജീവിച്ച കാലത്ത് ഒരു ഖുർആനിന്റെ വചനത്തെ പ്രവാചകന് കൃത്യമായി ദൈവദത്തമായി തന്നെ വിശദീകരിച്ചു തന്നു. പ്രവാചകനൊരു വചനം വാചകം പറഞ്ഞാൽ ആ വാചകം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടെ ജീവിച്ച ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെന്താണ്ടായത്? അതാണ് ശരിക്കും ലോകത്തെല്ലാ മതസമൂഹങ്ങൾക്കും സംഭവിച്ചത്. പിന്നെന്തുണ്ടായത്? പ്രവാചകന്റെ വഫാത്തിന് ശേഷം, മരണത്തിന് ശേഷം പ്രവാചകന്റെ വ്യാഖ്യാനമല്ലാത്ത പുതിയ വ്യാഖ്യാനം വ്യക്തികൾ പറഞ്ഞു. ഓരോരുത്തരെയും ഗ്രൂപ്പുകളായി തിരിക്കാൻ ആഗ്രഹിച്ച പുരോഹിതന്മാർ, അവനവന് ഓരോ ഗ്രൂപ്പുകളായി നേതാവാകാൻ വിചാരിച്ച പുരോഹിതന്മാർ, പ്രവാചകൻ പറയാത്ത വ്യാഖ്യാനം, പ്രവാചകന്റെ അനുചരന്മാർക്ക് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത വ്യാഖ്യാനം, കപട വിശ്വാസികൾ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് വിശദീകരിച്ചു. അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിശാസ്ത്രമുണ്ട് ഇസ്ലാമിന്. എല്ലാവരും, ഞാൻ ഇവിടുത്തെ എല്ലാ മതസമൂഹങ്ങളോടും പറയണം, എന്താണത്? ഒരു സ്വർണ്ണ കടയിൽ ചെന്നാൽ നമ്മൾ സ്വർണം കൊടുത്താൽ അതിങ്ങനെ ഒരു കറുത്ത കല്ലിൽ ഇങ്ങനെ ഒരതി നോക്കി, സ്വർണ്ണാണോ മുക്കുപണ്ടാണോ എന്നുള്ള ഒരു ഒരക്കല്ലുണ്ട് മാനദണ്ഡം. ഇസ്ലാമിന്റെ മാനദണ്ഡമാണ് ഞാൻ പറയുന്നത്. ഈ മാനദണ്ഡം ഹൈന്ദവ മതത്തിനുണ്ടോ? ഈ മാനദണ്ഡം ക്രൈസ്തവ മതത്തിനുണ്ടോ? ഞാൻ ഒരുപാട് കാലം സ്വാമിജിമാരോട് ചോദിക്കുന്നുണ്ടോ ഈ മാനദണ്ഡം, ഈ ഒരക്കല്ല്?
ഇപ്പൊ കേരളത്തിൽ ഒരു സമുദായം ഈ ഒരു മതത്തിന്റെ പേരിൽ ഇവിടെ കുറെ ആളുകൾ കൂടി ഒരു സംഗതി ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കണം അത് മതമാണോ? അതിന് ഞങ്ങളുടെ കയ്യിൽ ഒരു ഒരക്കല്ലുണ്ട്, ആ കല്ല് വെച്ച് ഞങ്ങൾ ഒരതും. എന്നിട്ട് പറയും ഇത് മതമാണോ അല്ലേ, എന്താണ് ആ മാനദണ്ഡം? ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറയണം, ആ മാനദണ്ഡം അവരുപയോഗിച്ച പദം അല്ലെങ്കിൽ പ്രവാചകന്റെ വചനം അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് അവരെടുത്ത് ഉദ്ധരിച്ച വാചകം, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ആ വാചകം പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ? അതില്ലെങ്കിൽ ആ വാചകത്തിൽ നിങ്ങൾ പറഞ്ഞ അർത്ഥം ശരിയല്ല. പ്രവാചകന്റെ അനുചരന്മാരെ ഈ വചനത്തിൽ നിന്ന് ഈ ആശയം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരാ പഠിപ്പിച്ചത്? അത് ഞങ്ങളുടെ ഉസ്താദാണ്. അതാണ് ഇവിടുത്തെ കുഴപ്പം. അതാരാണ്? ലളിതമായ ഉദാഹരണം പറയാം. പ്രവാചകന്റെ ജന്മദിനം കടന്നുപോയി. പ്രവാചകൻ എന്ന മുഹമ്മദ് നബിയുടെ ജന്മദിനം കടന്നുപോയി. ഈ ജന്മദിനത്തിന്റെ ഭാഗമായി നബിദിന റാലി എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യുന്നുണ്ട്. ഒരു നൂറ്റാണ്ടായി കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നു. ഈ മൊയ്ദ് മൗലവി അറിയാത്തവരാരുമില്ല, വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയാത്തവരാരുമില്ല. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒരു സിനിമ വരെ കേരളത്തിൽ ഇറങ്ങി. അദ്ദേഹത്തെ ഈ കേരളത്തിൽ എന്തായിരുന്നു ചെയ്തതെന്ന് അറിയാത്ത ആരുമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുതിയ മഹാന്മാരായിരുന്നു അവരൊക്കെ. ആ ആളുകളിൽ നിന്ന് തലമുറകളായി എടുത്തൊരു ആദർശ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം, ഈ മാനവ സൗഹാർദ്ദ സമ്മേളനം നടത്തുന്ന ഈ പ്രസ്ഥാനം. നിങ്ങൾ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും റോഡിൽ 10 ആൾ ഒരു ലൈനിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് ഇതിലെങ്ങനെ ഒരു പ്രകടനം മതത്തിന്റെ പേരിൽ? ഇല്ല. നബിദിന റാലി പോലെ, ശ്രീകൃഷ്ണ ജയന്തി പോലെ, യേശുക്രിസ്തുവിന്റെ പേരിൽ, പള്ളി പെരുന്നാളിന്റെ ഭാഗമായി നടക്കണ പോലെ ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടില്ല? മതം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞതാകട്ടെ, ഇമാത്തത്തുൽ അദാ അനി തുരീഖി സദഖ, വഴി നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് മതാഘോഷിക്കാനുള്ളതല്ല, വഴി ജനങ്ങൾക്ക് നടന്നു പോകാനുള്ളതാണ്. അതിന് മാർഗനിർദ്ദേശം ചെയ്യുന്നവൻ ഈമാനില്ലാത്തവനാണ്, വിശ്വാസമില്ലാത്തവനാണ്. ഒരു വിശ്വാസി അത് ചെയ്യൂല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? പ്രവാചകന്റെ ഈ വാചകത്തെ ശരിക്കും എടുത്തു. ഞങ്ങളൊരു പ്രകടനം കൊണ്ട് ഇവിടുത്തെ RSS, BJP, ബജരംഗദളി, ശിവസേന, ഇനി സ്വാമിജിയുടെ യാത്ര, പള്ളിയിലച്ഛന്റെ യാത്ര, മന്ത്രിമാരുടെ യാത്ര, 2 സെക്കൻഡ് വ്യത്യാസപ്പെട്ടിട്ടുണ്ടോ? 2 സെക്കൻഡ് ഒരു നൂറ്റാണ്ടിനിടയിലില്ല. എന്തുകൊണ്ടില്ല? അത് തെറ്റിച്ചപ്പോണ്ടായി. ഈ ആദർശം തെറ്റിച്ച് പ്രവാചകന്റെ വചനത്തിന് പകരം യുക്തി എടുത്തപ്പോ അതൊക്കെ ഉണ്ടായി. റോഡ് ബ്ലോക്ക് ചെയ്തു, ആളുകൾക്ക് ബുദ്ധിമുട്ടായി, വാഹനങ്ങൾ നിർത്തിയിട്ടു. പക്ഷെ ഞങ്ങൾ ഒരു സമ്മേളനം ഒന്നും വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടില്ല? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മതം പഠിപ്പിച്ച മുഹമ്മദ് നബി എന്ത് പറഞ്ഞു എന്ന് ഇവിടെ രേഖയുണ്ട്. എവിടെയും പോയി തപ്പണ്ട, അവിടെ രേഖയുണ്ട്. മുഹമ്മദ് നബി അക്കാര്യത്തിൽ എന്ത് പറഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ സഹാബികൾ അതിനെപ്പറ്റി എന്ത് പറഞ്ഞു? ഞാൻ ഇതുപോലെ ചോദിക്കുന്നു, ഭഗവത്ഗീതയ്ക്ക് എത്ര വ്യാഖ്യാനമുണ്ട് ലോകത്ത്? ശങ്കര ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് എത്ര ചർച്ചയുണ്ട്? മാധ്വാചാര്യന്റെ അദ്വൈത സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചയുണ്ട്? ചതുർവേദമായ ഋഗ്വേദം, സാമവേദം, യജുർവേദം, ഇതിലേത് വ്യാഖ്യാനമാണ് ഭാരതീയൻ അംഗീകരിക്കേണ്ടത്? ഇതിലാര് പറഞ്ഞ വ്യാഖ്യാനത്തെ പിന്നെ പിന്തുടർന്നാലാണ് സനാതനധർമ്മം കറക്റ്റ് ആവും? എനിക്കറിയാൻ ആഗ്രഹം. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കും, എങ്കിൽ ഏത് സംവാദവും നമുക്ക് നടത്താം. കാരണം സ്വാമിജി വ്യാഖ്യാനിക്കുന്നത് ആധികാരികം. ഞാൻ ഈ പറഞ്ഞ പോലെ മുഹമ്മദ് നബി വിശുദ്ധ ഖുർആനിൽ എന്ത് പഠിപ്പിച്ചു ഞങ്ങൾ ഇവിടെ? അതാണ് ഒരു വ്യാഖ്യാനം കണ്ടാൽ ആ വ്യാഖ്യാനത്തിനൊരു മാനദണ്ഡം, ഒരു ഒരക്കല്ലുണ്ട്, ഒരതി നോക്കാൻ ഒരു മാനദണ്ഡം. ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. ലോകത്തെല്ലാ മതസമൂഹത്തിനൊന്നുണ്ടോ? യേശുക്രിസ്തു ചേലാകർമ്മം ചെയ്തു എന്ന് ബൈബിള് പറയുന്നു, ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ബൈബിളിലെ ലേവ്യ പുസ്തകത്തിൽ താടിയുടെ അറ്റം കട്ട് ചെയ്യരുത് എന്ന് ബൈബിളിലുണ്ട്, ഞങ്ങളത് അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ അംഗീകരിക്കണില്ല? ഒരുപാട് വിഷയങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത് ശരി തെറ്റ് എന്നല്ല ഞങ്ങൾ പറയും. പ്രപഞ്ചത്തിന്റെ നാഥൻ അവതരിപ്പിച്ചു. സൂര്യൻ ആരും ഒരു ന്യൂനതയും കാണുന്നില്ല. ചന്ദ്രൻ, ഈ ഭൂമി, ഇതെല്ലാം ഇവിടെ സൃഷ്ടിച്ചതാരോ അതാരാ? അത് അന്വേഷിച്ചോളൂ. അതാരാ? 100,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഈ ഭൂമിയിലില്ല. 100,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഈ ഭൂമിയിലില്ല. പക്ഷെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഗാലക്സികളുണ്ട്, സൗരയൂഥങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ആര് ഇതിനെ സൃഷ്ടിച്ചു, സംവിധാനിച്ചു, ഇതിനെ നിയന്ത്രിച്ചു? അവൻ ആരാ? ആ ശക്തി ആരാ? ആ ശക്തിയെ അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. നിങ്ങൾ ആലോചിച്ചു നോക്കൊരു വൈചിത്ര ബിന്ദു, ബിഗ് ബാങ് തിയറി, അതൊരു ആദിപിണ്ഡമായിരുന്നു. ആ ആദിപിണ്ഡത്തിലാണ് സ്ഫോടനമുണ്ടായത്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടായി. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ 100,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവാസമില്ല,
ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവാസമില്ലെങ്കിൽ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കാട്ടാറുകളും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ ആര് സംവിധാനിച്ചു? അവനാണ് ഇസ്ലാം അല്ലാഹു എന്ന് പറയുന്നത്. ഇസ്ലാം ലോകത്ത് പഠിപ്പിക്കുന്ന അല്ലാഹുള്ള വിശ്വാസം ഒരു 100 കൊല്ലത്തിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമല്ല. ആദിമ മനുഷ്യൻ മുതൽ ലോകത്തെ പഠിപ്പിക്കുകയാണ് ഒരു അല്ലാഹുവിനെ കുറിച്ച്. വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ഒരു അല്ലാഹു ഇല്ല. അതിനെ ഖുർആൻ പരിശോധിക്കണം എന്ന് പറയും. ഖുർആൻ ആവശ്യമുള്ള എല്ലാവർക്കും ഞങ്ങൾ ഖുർആന്റെ കോപ്പി തരും. വിശിഷ്യ മുസ്ലിങ്ങളല്ലാത്തവർക്ക്, മുസ്ലിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ട്, വായിക്കുന്നില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. വായിച്ചാൽ മതി എല്ലാവരും അഗാധമായി. കാരണം ഞാനിത് പറയുന്നത് തുറന്ന പുസ്തകം, ഒരാളൊരു പുസ്തകം എഴുതി, ആ പുസ്തകത്തിൽ എന്തോ കുഴപ്പമുണ്ട് കാരണം ആ എഴുതിയാള് ലോകത്തെ വെല്ലുവിളിക്കണ്ട, കുഴപ്പം കാണിച്ചിരിക്കും. അതിലെന്താ കുഴപ്പം? നിങ്ങൾ അതിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചു തരൂ. അപ്പൊ അയാൾക്ക് എന്തോ ഒരു ധൈര്യമുണ്ട്, അതിൽ അങ്ങനെ ഒന്നുമില്ല എന്നൊരു ധൈര്യം. ഇവിടെ എയർപോർട്ടിൽ ചെന്ന് ബാഗ് തുറക്കണം എന്ന് പറഞ്ഞു, എല്ലാം തുറന്നു കൊടുത്തു, എല്ലാ ഭാഗവും കൈക്കറ, എല്ലാം വളരെ സംതൃപ്തി. എന്താ പ്രശ്നം? ഒരു മയക്ക് വരുന്നില്ല, അതിൽ നിയമത്തിന് വിരുദ്ധമായി ഒന്നുമില്ല. അതുപോലെ ഈ നാട്ടിലെ മുഴുവൻ അല്പം ചിന്തിക്കുന്ന, നല്ല ഉയർന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉള്ളൊരു നാടാണല്ലോ ഇത്. നിങ്ങളുടെ കൈകളിൽ ഞങ്ങൾ ഖുർആൻ തരാം, നിങ്ങൾ അതിന്റെ ഒന്നാമത്തെ അക്ഷരം മുതൽ അവസാന അക്ഷരം വരെ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത മനുഷ്യത്വത്തിനെതിരായ മാനവികതക്കെതിരായ ഒരു വാചകം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു പേജ് വേണ്ട, ഒറ്റ വാചകം. മനുഷ്യത്വത്തിനെതിരായ വിശദീകരിക്കാൻ പറ്റാത്ത, നാവ് കൂട്ടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അതിനില്ലെന്ന് ഞാൻ പറയും. നിങ്ങൾ പരിശോധിച്ചോളൂ, നിങ്ങൾ പരിശോധിച്ചോളൂ ഏത് വേദവും നമുക്ക് അങ്ങനെ പരിശോധിക്കാം. കാരണം മനുഷ്യന്റെ മോചനമാണല്ലോ വേദസങ്കല്പം. ഇപ്പൊ നമ്മൾ യഥാ യഥാഹി ധർമ്മസ്യ, ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളാണ്. 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീത ഭീഷ്മപർവം മുതലാണ് അത് ആരംഭിക്കുന്നത്. 25-ാം അധ്യായം മുതൽ 42 വരെ സഞ്ജയന്റെ വിവരണങ്ങളാണത്, ധൃതരാഷ്ട്രോടുള്ള വിവരണങ്ങളാണത്. ആ പതിനെട്ടധ്യായത്തിലെയും കാര്യങ്ങളെ അപഗ്രഥനാത്മക സ്വഭാവത്തോടെ പഠിക്കാൻ നമ്മൾ സന്നദ്ധരായാൽ നമുക്ക് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അവിടെയാണ് നമ്മൾ എന്തിനിത് പഠിക്കണം, സമ്പൂർണമായ മാർഗദർശനം. എന്താണ് ധർമ്മം? അത് പറയാൻ നമുക്ക് കഴിയണം. എന്ത് ധർമ്മം? സൗദി അറേബ്യക്കൊരു ധർമ്മം, ഇന്ത്യക്കൊരു ധർമ്മം, പാകിസ്ഥാനൊരു ധർമ്മം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണില്ല. എന്റെ വീക്ഷണം അതല്ല. ഇവിടെ ഇരിക്കുന്ന എന്റെ ബഹുമാനനായ സ്വാമിജിക്കൊരു ധർമ്മം, എനിക്കൊരു ധർമ്മം ഞാൻ വിചാരിക്കണില്ല. ധർമ്മമാണോ അതെല്ലാവർക്കും ബാധകമാണ്. കള്ളു കുടിക്കരുത് എങ്കിൽ ഒരു മനുഷ്യനും കള്ളു കുടിക്കാൻ പാടില്ല. ശരീരത്തിന് ഹാനികരമാണ്, സംസ്കാരത്തിന് ഹാനികരമാണ്, സമൂഹത്തിന്റെ കൗടുംബിക ഭാവങ്ങൾക്കെതിരാണ്, ആ എല്ലാറ്റിനും എതിരാണ് മദ്യമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന് അത് പറ്റും എന്ന് പറയാൻ ഞാൻ ആളല്ല. വ്യഭിചാരം തിന്മയാണ്, ആ എല്ലാവർക്കും തിന്മയാണ്. പലിശ വാങ്ങാൻ പാടില്ല, എല്ലാവർക്കും പാടില്ല. അതാണ് ഈ വിഷയത്തിൽ ധർമ്മം എന്ന് പറയും. ധർമ്മം എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവർക്കും ചിരന്തരമായി നിലനിൽക്കുന്നത്, സനാതനം എന്ന് പറഞ്ഞാൽ അതാണ്, ലോകത്തെന്നും നിലനിൽക്കുന്നത്, ഏത് നാട്ടുകാർക്കും ആചരിക്കാനും അനുഷ്ഠിക്കാനും കഴിയുന്നത്. കുറച്ച് വിശാലമായി നമ്മളത് ചിന്തിച്ചാൽ മതി. എന്ത് കാര്യമാണെങ്കിലും കളവ് പറയരുത്, സത്യമേ പറയാവൂ, സത്യമേ വിജയതേ, യഥോ ധർമ്മസ്ഥതോ ജയ, വഖുൽ ജാഅൽ ഹഖു വസാഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഊഖ. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു, സത്യമാണ് വിജയിക്കേണ്ടത്. സത്യത്തെയാണ് ഖുർആൻ മുന്നിൽ വെച്ച്, മുസ്ലിമാണ് ജയിക്കേണ്ടതെന്നല്ല. വിശുദ്ധ ഖുർആനിൽ 20-ൽ അധികം തവണ, നിങ്ങൾ പരിശോധിച്ചോളൂ, ഖുർആൻ നിങ്ങളുടെ കയ്യിൽ തരും, ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി. നന്മണ്ട 12-ൽ ഞാൻ കഴിഞ്ഞ 13-ൽ പ്രസംഗിച്ചു, 12-ാം മുസ്ലിങ്ങൾ ഖുർആൻ വായിക്കാൻ തരണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അത് പരിശോധിക്കണം, വായിക്കണം, എല്ലാവരും വായിക്കണം. കാരണം വിശുദ്ധ ഖുർആൻ മനുഷ്യർക്കാകമാനമുള്ള ഗ്രന്ഥമാണ്, മനുഷ്യർക്കാകമാനമുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതൊരു ഗ്രന്ഥമായി എന്നതുകൊണ്ട് അതിനൊരു ന്യൂനതയില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലെ മൊബൈല്, ആ മൊബൈല് ഒരുപാട് സംഗതികൾ പുറത്തും ചെയ്യുന്ന കയ്യിൽ ചെയ്യാൻ പറ്റും നമുക്ക്. അതിനായിട്ട് എല്ലാം കൊണ്ടുനടക്കണ്ട, എല്ലാ ഫയലും കൊണ്ടുനടക്കണ്ട, മൊബൈൽ മതി. അതിന്റെ അർത്ഥം എന്താ? കൂടുതൽ സൗകര്യമാണെന്ന് അതിന്റെ അർത്ഥം. ഒരു കുട്ടിയുടെ കയ്യിൽ 100 പുസ്തകം എടുത്തു കൊടുത്തു, ഇതൊക്കെ മോനെ പഠിച്ചാലേ മതം പൂർത്തിയാവുമെന്ന് പറയാം. ഒരു കുഞ്ഞിന്റെ കയ്യിൽ ഒരു പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു ഇതിലെല്ലാം ഉണ്ട് മോൻ വായിച്ചോ എന്ന് പറയാം, ആ കുട്ടിക്ക് ഏതാ എളുപ്പം? അപ്പൊ അതൊരു വിമർശനാകേണ്ട കാര്യമല്ല, അത് വിമർശിക്കേണ്ട കാര്യമല്ല. ഒരാൾക്ക് എല്ലാ കാര്യവും ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയാൽ അതൊരു അത്ഭുതമല്ലേ? അത് ആശ്ചര്യമല്ലേ? അത്
ഒരാള് 5000 പേജുള്ള 50000 പുസ്തകം വായിച്ചാലേ എല്ലാ ധർമ്മവും പഠിക്കാൻ കഴിയുമെങ്കിൽ അതൊരു മഹാസംഭവമാണോ സുഹൃത്തുക്കളെ? അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത്, നമ്മൾ മനുഷ്യരോട് ആദമിന്റെ മക്കളാണ് ലോകത്തുള്ള എല്ലാരും, ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കൾ. ഇസ്ലാമിന്റെ വീക്ഷണം, യായുവന്നാസ് അല്ലയോ മനുഷ്യരെ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഖുർആനിലെ 2:23 ഖുർആനിലെ 2:168 യായുവന്നാസ് അല്ലയോ മനുഷ്യരെ. ഒരു ഉമ്മ വിളിക്കുകയാണ്, എന്റെ പൊന്നുമക്കളെ എന്ന് വിളിക്ക. ഒരു ഉമ്മ വിളിക്ക, എന്റെ പൊന്നുമോനും സുബേറെ. അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ 5 മക്കളോ, ഓനിപ്പോ എന്തോ ഒരു പൊന്നുമോനായത്, ഞങ്ങളെല്ലാം ഉമ്മാന്റെ മക്കളല്ലേ. അപ്പൊ ഉമ്മ വിളിക്കുകയാണ്, എന്റെ പൊന്നു മക്കളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ഒരു ഗുരുനാഥം വിളിച്ചാൽ സ്നേഹമാണത്, അങ്ങേറ്റത്തെ സ്നേഹം. മനുഷ്യരെ എന്ന് വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, മനുഷ്യരെ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും. നിങ്ങളുടെ തുടക്കം അതായിരുന്നു ഈ ഗർവാപ്പസി എന്ന പദം. നിങ്ങൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ, ഗർവാപ്പസി ഖുറാനിൽ ഒരു വചനമാണ്, ഗർവാപ്പസി വിശുദ്ധ ഖുറാനിൽ ഒരു വചനമാണ്. തറവാട്ടിലേക്ക് മടങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. ഏത് തറവാട്? 2004 സുനാമി ഉണ്ടായിട്ട് തൊട്ടടുത്ത വർഷം രാമനാട്ടുകരയിൽ എന്റെ ഒരു വിഷയം തറവാട്ടിലേക്ക് മടങ്ങുക എന്നായിരുന്നു. ഏത് തറവാട്? നമ്മുടെ 714 കോടി മനുഷ്യർ ഇവിടെ ജീവിക്കണ്ടല്ലോ, ആ മനുഷ്യരുടെ ഒക്കെ അച്ഛനും അമ്മയും താമസിച്ച തറവാട്. ഇത് മനസ്സ് തട്ടി പറയാണ്, നമ്മുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയും, ആദ്യത്തെ അമ്മ, മനുഷ്യകുലത്തിന്റെ ആദ്യത്തെ അമ്മ, ആദ്യത്തെ അച്ഛൻ, അവരിൽ നിന്നാണ് ലോകത്തുള്ള മനുഷ്യരൊക്കെ. ആ മനുഷ്യ വിശുദ്ധ ഖുർആൻ പറയാണ്, യായുവന്നാസ്, യായുവന്നാസ്, ഖുർആന്റെ 4:1 ഇച്ചക്കു റബ്ബക്കും ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹ സൗജഹ വബസ മിൻഹുമ റിജാലൻ കസീറൻ വനിസാ. ഒരേ ആത്മാവിൽ നിന്നാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്. ആത്മാവ്, റൂഹ്, അശര്യമത്, നമ്മൾ സാധാരണ ഭഗവത്ഗീത പരിശോധിച്ചാൽ ആത്മാവിനെ കുറിച്ച് അതിന്റെ അത്ഭുതത്തെ സംബന്ധിച്ച് എത്ര വർണ്ണിച്ചാലും എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും നമുക്കതിനെ കുറിച്ച് പറയാൻ അറിവിന്റെ പരിമിതിയുണ്ട് എന്നാണ് വേദങ്ങൾ പറഞ്ഞത്. ഒരാത്മാവിൽ നിന്നാണ് മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചത്. എന്നിട്ട് ഖുർആന്റെ പ്രയോഗം എന്താ? ലോകത്ത് കാണുന്ന മുഴുവൻ സ്ത്രീ പുരുഷന്മാരും ആ ആത്മാവിൽ നിന്നാണ്, ആ ആത്മാവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ, നിങ്ങൾ തമ്മിൽ തല്ലരുത്. ഞാൻ നിങ്ങളോട് വളരെ മനസ്സ് തട്ടി പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ആശയത്തിന്റെ സ്ഫുടത കൊണ്ടാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. പാലക്കാട് കോട്ടമൈതാനിയിൽ ബാബറി മസ്ജിദ് പൊളിച്ച December 6 ഒരു മഹാസമ്മേളനം നടക്കുകയാണ് പാലക്കാട് മുജാഹിദുകളുടെ. ആ ഡിസംബർ മാസം ലോകം മുഴുവനും വേദനിച്ച ബാബറി മസ്ജിദ് ധ്വംസനം പച്ചയായ മനസ്സുകൊണ്ട് പറയാൻ ഞാൻ. എന്തുകൊണ്ട്? പാലക്കാട് കോട്ടമൈതാനിയിൽ ചതുർദിന സമ്മേളനം ഒരു ഇല പോലും വീഴാതെ, പിൻ ഡ്രോപ്പ് സൈലൻസിൽ, ഒരാൾക്കും വിഷമവും ദുഃഖവും ഇല്ലാതെ എങ്ങനെ നടന്നു? ഒരുപാട് ഹോട്ടൽ ആര്യാസ് പാലക്കാട് ഒരുപാടുണ്ട്. ആ ഹോട്ടലിലെ ഓണർമാര് പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്ര സത്യസന്ധമായ ഒരു ജനതയെ ഞങ്ങൾ കണ്ടിട്ടില്ല. 1000 ആള് ഹോട്ടലിൽ കയറിയാൽ കേശർ കണ്ടാലില്ലെങ്കിലും പൈസ തന്നിട്ടേ അവർ പോയിട്ടുള്ളൂ. എന്തുകൊണ്ട്? മാലിക് ബിൻ ദീനാറും കൂട്ടരും ഇന്ത്യയിൽ വന്നു, ഒരെളനീര് കുടിക്കുന്നത് പോലും അന്യന്റേതായാൽ കുടിക്കാതെ അവർ മാറി നിന്നു. ആ സമൂഹത്തെ തീർത്ത ഒരു മതം ഇവിടെ ഉണ്ട്, ഇസ്ലാം. പാലക്കാട് കോട്ടമൈതാനിയിൽ 4 ദിവസം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ചിലവരെ പക്ഷേ വർഗീയ കലാപണ്ട സാധനം നിർത്തിവെക്കണോ. മുജാഹിദ് പ്രസ്ഥാനത്ത് അറിയാവുന്ന മന്ത്രിമാരും മതക്കാരും സ്വാമിജി അടക്കമുള്ള ഒരുപാട് ആളുകൾ. നിർമ്മലാനന്ദ യോഗിയായിരുന്നു ആ സമ്മേളനത്തിൽ, മരിച്ചുപോയി. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ളതാണ്. വീരേന്ദ്രകുമാർ അതിൽ പങ്കെടുത്തിരുന്നു, കെ കരുണാകരൻ, എല്ലാ മത ആളുകൾ അതിൽ പങ്കെടുത്ത് സ്വതന്ത്രമായി സംസാരിച്ചു. കാരണം അന്ന് മുജാഹിദ് പ്രസ്ഥാനം മുഴക്കിയൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, കേരളത്തിന്റെ മുഴുവൻ ബിന്ദുകളിലും നാൽക്കവലകളിലും മതം മനുഷ്യ സൗഹാർദ്ദത്തിന്, മതം തല്ലാനല്ല സൗഹാർദ്ദത്തിനാണ്, മതം പരസ്പരം തല്ലാനല്ല സൗഹാർദ്ദത്തിനാണ്. ഞാൻ വളരെ തെളിച്ചു പറയുന്നു സുഹൃത്തുക്കളെ, അത് അവിടെ നടന്നു. ഏതെങ്കിലും ഒരു മുജാഹിദ് നേതാവ് തീവ്രവാദത്തിന്റെ പേരിൽ ജയിലുണ്ടോ? ഇന്നുവരെ ഇല്ല. വെട്ടത്തിയും കൊടുകാലും പിച്ചാത്തിയായിട്ട് ഒരു മുജാഹിദ് ഇറങ്ങാറില്ല.
എന്തുകൊണ്ട്? ഒരു ആയുധം മറ്റൊരുത്തന്റെ നേരെ നീട്ടിയാൽ ആകാശത്തിലെ സൈന്യം നിങ്ങളെ ശപിക്കും എന്നാണ് ഇസ്ലാം. ആകാശത്തിലെ സൈന്യം നിങ്ങളെ ശപിക്കും. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. എന്റെ നാട് ബാലുശ്ശേരി, ഇന്ന് വരെ ഒരു കമ്മ്യൂണൽ റയോട്ടില്ല, സാമുദായിക സംഘർഷം ഇല്ല. എടത്തനാട്ടുകാരാ, ഒതായി, നന്മണ്ട, എന്തറിയോ, 80 കൊല്ലത്തിന്റെ മുജാഹിദ് മെജോറിറ്റിയാണ് അവിടെ. 80 വർഷത്തിന്റെ മുജാഹിദ് മെജോറിറ്റി. എന്തുകൊണ്ട്? മുജാഹിദുകൾ കറക്റ്റ് റീഡിങ്ങിലാണ് ഇസ്ലാമിനെ കുറിച്ച്. അതിൽ നിന്ന് യുക്തിവാദികളും സ്വന്തം ഇഷ്ടത്തെ പിൻപറ്റിയവരുമാണ് നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ പിരിഞ്ഞു പോകുന്നവർ. ഞാൻ പറഞ്ഞു കറക്റ്റ് റൂട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ വിശുദ്ധ ഖുർആനെ സമീപിച്ചോളൂ. ഖുർആനിനെ മുഹമ്മദ് നബി മനസ്സിലാക്കിയതുപോലെ, കാരണം വളരെ ലളിതമാണ്. ഒരുപാട് ആളുകളിൽ അന്വേഷിച്ച് ചെല്ലണ്ട, മുഹമ്മദ് നബി ആ ഖുർആൻ എന്താ പഠിപ്പിച്ചെന്നത്. അദ്ദേഹം വാർത്തെടുത്ത അനുയായികൾ എന്താണ് അതിനെ പറ്റി മനസ്സിലാക്കി, ഇതാണ് ഞങ്ങളുടെ മാനദണ്ഡം. അതുകൊണ്ട് അവര് ചെയ്യാത്ത ഒരു ആഘോഷവും ഞങ്ങൾക്കില്ല, അവര് ചെയ്യാത്ത ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല, അവര് പഠിപ്പിക്കാത്ത ഒരു രീതിശാസ്ത്രവും ഞങ്ങൾക്കില്ല, അമുസ്ലിമിനെ കൊള്ള കുതിര കയറുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടില്ല? ഖുർആനിൽ അതില്ല. ഹദീസ്, ഇപ്പൊ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ഇതുപോലൊരു സമ്മേളനത്തിൽ ചെന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോ അവിടെ കേസരി വീക്കിലി ഉണ്ട്. അതിൽ സ്വാമി ചിദാനന്ദപുരിയുടെ ഭഗവത്ഗീതയുടെ മാനവികത പറയുന്ന ലേഖനമൊക്കെ ഉണ്ട്, ആ ഉൾപ്പെടെയുള്ള ഇത്. അതിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്താ ഇങ്ങനെ എന്നാണ് എന്റെ തലക്കെട്ട്. ഞാനത് ഫുള്ളായിട്ട് വായിച്ചു. അതിൽ ഫോൺ നമ്പറും ഉണ്ട്. ഞാൻ പറയും, ആ പുസ്തകത്തിലെ കുറെ സ്ഫോടനങ്ങളും ആ കുട്ടികളെ കൊന്നതും ഒക്കെ എടുത്ത് പറഞ്ഞിട്ട് ഒരു സബ്ഹെഡിങ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഖുർആൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നാണ്. എനിക്ക് അവരോടൊരു വിരോധവും ഇല്ല, അജ്ഞത തിരുത്താവുന്നതേ ഉള്ളൂ മനുഷ്യർക്ക്. ഖുർആനിൽ ഒരിടത്തു പോലും കുട്ടിനെ കൊല്ലാൻ പറയുന്ന ഒരു വാചകം ഇല്ല എന്ന് മാത്രമല്ല, കുട്ടികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സമീപനം ലോകത്ത് ഏറ്റവും നന്നായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നിങ്ങൾ പരിശോധിച്ചോളൂ. നമ്മൾ ഒരുപാട് ടെക്സ്റ്റൈൽസ് പോകുന്നു, ഒരുപാട് ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്നു, ഒരുപാട് വ്യത്യസ്ത മൊബൈലുകൾ. ഇപ്പൊ ഒരു പച്ചക്കറി മാർക്കറ്റിൽ ചെന്നാൽ കെട്ടത് മാത്രം എടുക്കുകയല്ല, അതിൽ ഏറ്റവും നല്ലത്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ ഒറിജിനൽ കമ്പനിയുടെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്തത്, മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ജർമ്മനി, കൊറിയയുടെ കത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അതിനൊരു ആ കമ്പനി ഒറിജിനൽ ആയിട്ട് ഇറക്കണാണത്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഒരാൾ പറയാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞാൽ ഓം വിരോധിയാണ്, തീവ്രവാദിയാണെന്ന് അതിന് അർത്ഥമല്ല. അത് പരിശോധിക്കാൻ, ശരിയാണോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇത് ഒറിജിനൽ ആണോ, അത് പരിശോധിക്കാൻ മനസ്സുണ്ടായാൽ മതി. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കൃത്യമായി പഠിക്കില്ല, അത് നമ്മുടെ ഒരു തയ്യാറാണ്. നമ്മൾ പഠിക്കണം, നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് നമ്മൾ വ്യത്യസ്തരല്ലാന്ന് മനസ്സിലാവും. ഒറ്റ ദൈവത്തിന്റെ അടിമകളാണ് നമ്മളെന്ന് മനസ്സിലാവും. ഒരച്ഛന്റെ അമ്മയുടെ മക്കളായിരുന്നു നമ്മളെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആനിലൊരു വാചകം ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു. ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വാചകം, കാനന്നാസു ഉമ്മത്തം വാഹിദ. ആ വാചകം നിങ്ങൾ ശ്രദ്ധിച്ച ഖുർആനിലെ 2-ാം അധ്യായം 213. നിങ്ങൾക്ക് പരിശോധിക്കുക, എഴുതിയെടുത്ത് പരിശോധിക്കാം. ഇംഗ്ലീഷിലായാലും ഏത് ഭാഷയിലായാലും മനുഷ്യരൊരു ഏക സമുദായമായിരുന്നു, ഒറ്റ സമുദായമായിരുന്നു. അവർക്കിടയിൽ ഭിന്നതയോ ഛിദ്രതയോ ഒന്നുമില്ല. ഒറ്റ ദൈവത്തെ മാത്രം അവർ ആരാധിച്ചു. അന്ന് അവർ സൂര്യനെ ആരാധിച്ചില്ല, ചന്ദ്രനെ ആരാധിച്ചില്ല, സൃഷ്ടികളെ ആരാധിച്ചില്ല, പ്രവാചകന്മാരെ ആരാധിച്ചില്ല, മാമുനിമരന്മാരെ ആരാധിച്ചില്ല, അവർ ദൈവത്തെ മാത്രം ആരാധിച്ചു. പിന്നീട് മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടായി. അവരുടെ ബുദ്ധി യുക്തി ഉപയോഗിച്ച് പലതും അവർ വ്യാഖ്യാനിച്ചു. ദൈവത്തിന്റെ വ്യാഖ്യാനം ഒന്നും അവർ ചെവിക്കൊണ്ടില്ല. എന്താ വേദഗ്രന്ഥത്തിൽ അല്ല, അത് അവരുടെ വകയായി വ്യാഖ്യാനം. എനിക്ക് ഏറ്റവും ദുഃഖം തോന്നിയിട്ടുള്ളതാണ്, വ്യക്തികൾ കുറെ ഉദാഹരണങ്ങൾ പറയും. ഞാൻ ചോദിക്കുന്നത്, ആ ഉദാഹരണം വേദത്തിലുള്ളതാണോ? അല്ല. ദൈവം പഠിപ്പിച്ചാണോ? അല്ല. ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, അത് ആരാ പറയേണ്ടത്? ഞാനിപ്പോ ഒരു ഓഫീസിന്റെ MD എന്ന് വിചാരിക്കും, ഒരു ഡയറക്ടറാണെന്ന് വിചാരിച്ചോ, എന്നെ അനുസരിക്കേണ്ട റെസ്പെക്ട് ചെയ്യേണ്ട ഒരു രീതി പഠിപ്പിക്കാനുള്ള ഒരവാശ എനിക്കുണ്ടാവുമല്ലോ. വേറെ ഏതോ നാട്ടിലെ നിയമം പാലിച്ചാൽ അത് എനിക്ക് തൃപ്തിയായിക്കൊള്ളണമെന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, അതാര് പറയണം? സർവശക്തനായ പ്രപഞ്ചനാഥം പറയണം. ഞാൻ എന്റെ യുക്തിക്കൊത്ത് പറയാം, എന്നിട്ട് അതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ സായുജ്യം കൊള്ളുക, അതിൽ അർത്ഥമില്ല മനുഷ്യരെ. നേരെ മറിച്ച് വേദഗ്രന്ഥം കറക്റ്റ് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? അല്ല വേറെ നിലക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലെ പിന്നെ അച്ഛനുമായി സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബൈബിളിലെ ഒരുപാട് വാചകങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവിടെ കൃത്യമായിട്ട് കാണാം യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്. ഒരു ഉദാഹരണം പറയാം ഞാൻ നിങ്ങൾക്ക്, എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയത് എന്നൊരു ഉദാഹരണം. യേശുക്രിസ്തു പറയുന്ന ഒരു വാചകം
മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം 21, 22, 23 വാചകം. ആ വാചകത്ത് പറയുന്നതെന്നറിയോ? ആ വാചകത്ത് പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് ആ ന്യായവിധി നാളിൽ നിങ്ങൾ എന്നോട് പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതം ചെയ്തുവല്ലോ, നിന്റെ നാമത്തിൽ ഭൂതത്തെയും പ്രേതങ്ങളെയും ഞങ്ങൾ പുറത്താക്കിയല്ലോ, നിന്റെ നാമത്തിൽ മാരകമായ രോഗങ്ങൾ ഞങ്ങൾ ചികിത്സിച്ചുവല്ലോ എന്ന് അവർ അന്നാളിൽ എന്നോട് പറയും, യേശുക്രിസ്തുവിനോട് പറയും. അന്ന് ഞാൻ അവരോട് പറയും, പോ, നിങ്ങളെ എനിക്ക് പരിചയമില്ല, നിങ്ങൾ മതം അട്ടിമറിച്ചവരെയാണ്, നിങ്ങളുമായി എനിക്ക് ബന്ധമില്ലെന്ന് അന്ന് ഞാൻ പറയും. ഈ വാചകം കാണ്ട് ക്രൈസ്തവ ലോകം വായിച്ചാൽ ഇന്നത്തെ ശാന്തി ശുശ്രൂഷ ചികിത്സ അത്ഭുതം ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ചു, ബൈബിളിൽ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ ഒരു വാചകമില്ല. അതില്ല എന്ന് ഞാൻ പറയുന്നത് പഠിച്ചിട്ടാ പറയുന്നത്, ഇല്ല. സെന്റ് പോൾ കടത്തിക്കുട്ടിയ ആശയങ്ങളാണ് അതിലുള്ളത്. ആ ആശയം പഠിച്ചിട്ടൊരാൾ ജനങ്ങളെ സ്നേഹിച്ചിട്ട് തിരുത്തി കൊടുക്കണം, ജനങ്ങൾ കുറേ മരുന്ന് കുടിക്കണം. നന്നായി പഠിച്ച് വിദഗ്ധനായ ഒരു ഡോക്ടർ പറയാണ്, മോനെ കുട്ടി ആ മരുന്നിന് ഇന്ന സൈഡ് എഫക്ട് ഉണ്ട്, ഇന്ന ന്യൂനത ഉണ്ട്, ഇന്ന കുഴപ്പമുണ്ട്, അത് തെളിയിച്ചു തരാം മോനെ ഞാൻ നിനക്ക്. അതാട് തെളിയിച്ചു കൊടുത്തു, പഠിപ്പിച്ചാട് കൊടുത്തു, എന്നിട്ട് അവന്റെ ബുദ്ധി കൊടുത്തിട്ട് പറഞ്ഞതാ, ഈ മരുന്നിനെ കുറിച്ചൊന്ന് ചിന്തിച്ചോ, പഠിച്ചോ, ലോകത്തും പഠിക്കാൻ ശ്രമിച്ചോ എന്ന് പറഞ്ഞാൽ അവന്റെ മുമ്പിൽ അത് വെച്ചു കൊടുത്തു. അവൻ കൃത്യമായി പഠിച്ചപ്പോ അവന് മനസ്സിലായി, ഇയാൾ പറയുന്നത് ശരിയാണ്. അത്ര ഇവിടെ ഞങ്ങൾ പറയുന്നു. ഇവിടെ ഇസ്ലാമിനെ സമയം നേരത്തെ പറഞ്ഞ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയാം, എന്റെ മതമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ വിശ്വസിക്കാത്തവൻ കപടനാണ്. ഇതാണ് എന്റെ വാദം. എന്തുകൊണ്ട്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു വാചകമുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ഒരാൾ ഒരു മതത്തിൽ ഇങ്ങനെ തുടർന്ന് പോവാണ്, ഒരു മതത്തിന്റെ ലേബിളിൽ, അയാൾക്ക് ആ മതം ശരിയല്ല എന്ന് തോന്നിയോ പിന്നെ അയാൾ അടുത്ത ആഴ്ചത്തേക്ക് കാത്തുക്കരുത്. അതിന് സ്വാമിജി പറഞ്ഞ വാചകം, ശ്രീനാരായണ ഗുരു പറഞ്ഞ വാചകം, എന്റെ മതത്തിൽ വിശ്വാസമില്ലാതെ ഇതിലൊരു പിന്നെ ഒരു എക്സ്ട്രാ ഫിറ്റായി മനസ്സിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിന്റെ കൂടെ നിന്ന് ഒരംഗത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇവിടെ ആരും ഉദ്ദേശിക്കണില്ല. അവൻ വേഗത്തിൽ തൃപ്തിപ്പെട്ടിടത്തേക്ക് പോകണം. അതാണ് അവനും അവൻ ഇതുവരെ നിന്ന മതസമൂഹങ്ങൾക്കും നല്ലത് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. നല്ലൊരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ഭരണഘടന, ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, ആ മൗലിക അവകാശങ്ങൾ ഏത് മതം സ്വീകരിക്കാനും. അപ്പൊ ഞാൻ അത്ഭുതത്തോടു കൂടി ചോദിക്കാറുണ്ട്, എല്ലാ മതവും ശരിയാന്ന് നമ്മൾ പറയാം? എല്ലാ മതവും ശരിയാണെന്ന് പറയാം? എല്ലാം ഒരേപോലെയാണെന്ന് പറയാം? മനസ്സറിഞ്ഞ് പറയണ അല്ലാതെ ഇത് കുറപ്പാണ്. അതൊരു കപടതയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഏത് നിമിഷവും എപ്പോ ഈ ഭൂമുഖത്ത് നിന്ന് ദൈവത്തിലേക്ക് പോയാലും കാപട്യത്തിന്റെ പേരിൽ ദൈവസന്നിധി സൃഷ്ടിക്കപ്പെടരുത്. ഞാൻ പറയുന്നത് ഞാൻ വളരെ കൃത്യമായി പറയാം. ഞാനിപ്പോ ഈ സത്യത്തെ ഉൾക്കൊണ്ട് ഞാനൊരിക്കലും സ്വാമിജി ഇട്ട വസ്ത്രമിട്ട് സ്വാമിജിയായിട്ട് അടുത്ത കൊല്ലം വരില്ല. നിങ്ങളെ എന്തുകൊണ്ട് വരില്ല എന്ന് ചോദിച്ചാൽ അത് നമുക്കൊക്കെ മനസ്സിലാക്കണം. ഒരു സ്വാമിജി എങ്ങനെ ജീവിച്ചു? ആ സ്വാമിജി എന്തും സനാതന ധർമ്മമാണ് ശരിയെന്ന് വിശ്വസിച്ചിട്ട് തന്നെ ജീവിക്കണേ. മറ്റതിനൊക്കെ ചില തകരാറുകളുണ്ട്, ചില പരിമിതികളുണ്ട് എന്ന് തന്നെയാണ്. ആ പരിമിതികൾക്കപ്പുറത്താണ് സനാതന ധർമ്മം എന്ന് വിശ്വസിച്ച് ജീവിക്കും, അത് തന്നെ പറയണം എന്നാണ് എന്റെ അഭിപ്രായം. അതിലൊരു തെറ്റുമില്ല. പിന്നെ എന്താ തെറ്റ്? എന്താ പ്രശ്നം? എന്റെ മതം മാത്രമേ ഇവിടെ നിലക്കാൻ പാടുള്ളൂ, ഇവിടെ വേറൊന്നും ഉണ്ടാകരുത് എന്നൊരാൾ തീരുമാനിച്ചാൽ അതാണ് അപകടം. ആ അപകടമാണ് ലോകത്ത് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇസ്ലാം അല്ലാത്തൊന്നും ഇവിടെ നിലക്കരുത് എന്നൊരു തീരുമാനിച്ചാൽ ഏറ്റവും വലിയ അപകടം. കാരണം ഖുർആൻ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഖുർആൻ എന്താ പറഞ്ഞ്? ഞാൻ നിങ്ങൾക്ക് ഖുർആനിന് കുറച്ച് വചനം പറഞ്ഞുതരാം. പേനയും കടലാസും ഉള്ള ഒരു റോഡ് സൈഡിലൊക്കെ ഉണ്ട്, എഴുതി എടുത്തോളി. കാരണം ഞങ്ങളിതൊരു തമാശക്കും കയ്യടിക്കും പത്രത്തിൽ വരാനും നടത്തുന്ന പരിപാടി അല്ലത്. ഇന്ന് രാത്രി കിടക്കുന്ന ഒരുത്തന്റെ മനസ്സിൽ ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടായ ഇരുട്ട് നീങ്ങി ഒരു വെളിച്ചം കിട്ടിയാൽ അത് സേവനമാണ്. അതാണ് മാനവിക സേവനം, മനസ്സിന്റെ ഇരുട്ട് നീക്കൽ. അല്ലേ? ഓം അസദോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേ. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ളുമാത്തി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേ. അവിടെയാണ് ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരൊറ്റ വാചകവും വിശുദ്ധ ഖുർആനിൽ ഇല്ലാന്ന് ഞാൻ പറയും. ഞാൻ നിങ്ങൾക്ക് ഖുർആനിൽ ചില വാചകങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ പരിശോധിച്ചോളൂ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ചില വാചകങ്ങൾ, അതിലേറ്റവും രസമുള്ള ഒരു വാചകം പറയാം ഞാൻ. ഖുർആനിലെ രണ്ടാം അധ്യായം നിങ്ങൾ എഴുതി എടുത്തോളൂ, എന്റെ ലോകത്തിലെ എല്ലാ വ്യാഖ്യാനവും നോക്കിക്കോളൂ. ഖുർആനിലെ രണ്ടാം അധ്യായം 272 വചനം,
ആ വചനം ഇറങ്ങാൻ അതിനൊരു കോണ്ടസ്റ്റ് ഉണ്ട്. എന്താണ് ആ വചനം ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്ന് ഞാൻ ശരിക്കും പറഞ്ഞുതരാം, ശരിക്കും പഠിക്കാം നമുക്ക്. അതായത് അച്ഛനും അമ്മയും പൂർവ്വ മതത്തിൽ നിന്നു, മകൻ മുഹമ്മദ് നബിയുടെ മതം സ്വീകരിച്ചു, മുഹമ്മദ് നബി പ്രബോധനം ചെയ്യുന്ന പടച്ച തമ്പുരാന്റെ മതത്തെ സ്വീകരിച്ചു. അപ്പൊ അച്ഛനും അമ്മയും പഴയ മതത്തിൽ അങ്ങനെ നിന്നു, ഉമ്മയിപ്പയും പഴയ മതത്തിൽ നിന്നു ഒരു വിഭാഗം ആളുകൾ. അപ്പൊ അതിൽ ഈ മക്കൾ എന്ത് ചെയ്തു ശരിക്കും മനസ്സിലായി, അച്ഛനും അമ്മയും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലേ, ചോറ് കൊടുക്കൂല എന്ന് പറഞ്ഞു, ഭക്ഷണം കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇനി മക്കളെ ഭാഗത്തുനിന്നും അച്ഛനും അമ്മക്കും കിട്ടിയ ആനുകൂല്യങ്ങളൊന്നും തരൂല, നിങ്ങൾ ഇസ്ലാം ആയിട്ടില്ലെങ്കിൽ മക്കൾ തീരുമാനിച്ചു. ശരിക്കും ചിന്തിച്ചോളൂ നിങ്ങൾ. വേറെ ചില ആളുകൾ, വേറെ ചില ആളുകൾ അച്ഛനും അമ്മയും ഇസ്ലാം സ്വീകരിച്ചില്ല, മക്കൾ ഇസ്ലാം സ്വീകരിച്ചു. മക്കൾ ഇസ്ലാം സ്വീകരിച്ചപ്പോ മക്കൾ എന്ത് ചെയ്തു, അച്ഛനും അമ്മയും ഇസ്ലാം ആകാൻ വേണ്ടി പ്രത്യേകം പരിഗണിച്ചു. ശരിക്കും മനസ്സിലാക്കി, ചോറ് കൊടുത്തു, ചായ കൊടുത്തു, അവരെ പ്രത്യേകം കെയർ ചെയ്തു, വല്ലാത്തൊരു സ്നേഹപ്രകടനമൊക്കെ കാണിച്ചപ്പോ ഖുർആൻ ലോകത്തൊരു വേദഗ്രന്ഥം ഇങ്ങനെ ഇടപെട്ടൊരു ചരിത്ര മുഹൂർത്തം വേറെ വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് ആ ഖുർആന്റെ വചനം കേട്ടോളൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഖുർആൻ എന്താണ്, ഇസ്ലാം എന്താണ്. ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കുള്ള ഒരു ഗ്രന്ഥ, അതുകൂടെ കെട്ടിപ്പൂട്ടി വെക്കാൻ പറ്റില്ല. നിങ്ങൾ വായിക്കുന്നതിന് ഒരു പണ്ടൊക്കെ ഖുർആൻ തൊട്ടാ കണ്ണു പൊട്ടിപ്പോകുന്ന അറിവില്ലാത്തവർ പറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നത് അത് ജാഅത്തുക്കും ബസായിറും മിൻ റബ്ബിക്കും, ഖുർആൻ പഠിച്ചാൽ കണ്ണു തുറക്കുന്നു, കണ്ണു പൊട്ടുന്നല്ല കണ്ണു തുറക്കും, കണ്ണു തുറക്കും എന്ന് ഖുർആനിൽ ഒരുപാട് വചനം, കണ്ണു പൊട്ടുന്നല്ല. അപ്പൊ ഖുർആൻ എന്താ അങ്ങനെ എന്നത് ഞാനറിയും. മഞ്ഞൽ പോലെ വെളുത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മതപുരോഹിതന്മാർ, മുസ്ലിം പുരോഹിതന്മാർ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന വാചകം ഒന്ന് ശ്രദ്ധിച്ചോ, ലൈസ അലൈക ഹുദാവുൻ വലക്കിന്നല്ലാഹു യഹ്ദി മൻ യശാ വമാ തുൻഫിഖു മിൻ ഖൈറിൻ ഫലി അൻഫുസികും വമാ തുൻഫിഖുന ഇല്ലാ ബിത്തിഗാ വജ്ഹില്ലാ. അതിന്റെ അർത്ഥം കേട്ടാൽ രോമാഞ്ചം ഉണ്ടാവും നമുക്ക്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ചില അച്ഛനമ്മമാർ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഓൽക്കുള്ള എല്ലാ ആനുകൂല്യവും മക്കൾ നിർത്തിവെച്ചു. ചില മക്കൾ അച്ഛനമ്മമാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി അവർ ഇസ്ലാം ആകാൻ. ആ രണ്ട് ടീമിനോടും ഖുർആൻ പറയാണ്, അഥവാ പരമകാരുണികനായ പ്രപഞ്ചനാഥൻ പറയാണ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും എല്ലാം സൃഷ്ടിച്ച ആ ലോകത്തിന്റെ നാഥൻ ആ വിഷയത്തിൽ ഇടപെടുകയാണ്. ഒന്നുകൂടെ ഞാൻ തുറന്നു തെളിച്ചു പറയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആ സമൂഹത്തിലെ ഒരു ചിന്തയാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യ സമൂഹം വൈജ്ഞാനികമായി ഉയരാത്ത ഒരു കാലത്ത് അവരുടെ ചിന്തയാണ് പറയുന്നത്. ഇസ്ലാം എന്താ പറഞ്ഞത് അതാണ് നമ്മൾ നോക്കേണ്ടത്. ആ വിഷയത്തെ ഇസ്ലാം എങ്ങനെ നോക്കിക്കണ്ടു ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പച്ചക്ക് പറയാണ് ഞാൻ. ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായി, ക്രിസ്ത്യാനിന്നോ ഹൈന്ദവ മതന്നോ, ഉടനെ അച്ഛനെ അമ്മക്ക് ചോറ് കൊടുക്കണം എന്നാണോ ഇസ്ലാം പറഞ്ഞത്, കൊടുക്കരുത് എന്നാണോ, എന്താ പറഞ്ഞ്? ചോറ് കൊടുക്കാതെ പീഡിപ്പിച്ചിട്ട് ഇസ്ലാമാക്കുക, അത് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അത് മുസ്ലിമിന്റെ ചെയ്തി കണ്ടിട്ടല്ല നോക്കേണ്ടത്, അല്ല. ഖുർആൻ എന്താ വിഷയത്ത് പറഞ്ഞ് കേട്ടോളൂ. ഖുർആൻ എന്താ പറയണത് അറിയോ? ഏ മക്കളെ, മാർഗദർശനം എന്നത് ഒരാളുടെ മനസ്സിൽ ആദർശം കൊണ്ട് ധന്യത എന്നത് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ്. സത്യത്തിലേക്കുള്ള വെളിച്ചം കാണിക്കൽ അവന്റെ ബാധ്യതയാണ്. നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ആ പണി, നിങ്ങളാ പണി ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഖുർആൻ പറയാണ്, അച്ഛനും അമ്മയും ഇസ്ലാമാകാൻ ചോറ് കൊടുക്കല എന്ന് നിർബന്ധിച്ചവരെ, പറഞ്ഞവരെ, നിങ്ങൾ ചെയ്തത് മഹാബാധകമാണ്. നിങ്ങൾ അച്ഛനും അമ്മക്ക് ചോറ് കൊടുക്കുന്നത് അവർ ഇസ്ലാമാക്കാനല്ല, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പുണ്യം കിട്ടാനാണ്. വമാ തുൻഫിഖു മിൻ ഖൈറിൻ ഫലി അൻഫുസികും വമാ തുൻഫിഖുന ഇല്ലാ ബിത്തിഗാ വജ്ഹില്ലാ. ബാപ്പാനെ ഇമ്മാനെ ഇസ്ലാമാക്കാൻ ചോറ് കൊടുക്കണ്ട, നിങ്ങൾ ചോറ് കൊടുക്കുന്നതും ചായ കൊടുക്കുന്നതും എന്തിനാ? എന്തിനാ? നിങ്ങൾക്ക് പുണ്യം കിട്ടാനും മനുഷ്യത്വത്തിന്റെ ഭാഗവുമാണത്. ലോകത്ത് വേറെ ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ ഇത് തുല്യമായ ഒരു ആശയങ്ങൾ കാണിച്ചു തരൂ? തീർന്നില്ല, തീർന്നില്ല. വിശുദ്ധ ഖുർആൻ ഒരു പ്രവാചകന്റെ അനുയായി ഇസ്ലാം സ്വീകരിച്ച ഉമ്മ നിർബന്ധിച്ചു പഴയതിലേക്ക് ഇബ്രാഹിം നബിയെ ആരാധിക്കാൻ, ഇസ്മായിൽ നബിയെ ആരാധിക്കാൻ, വദ് സുബാഹി യഹൂസ്, അതുപോലെ കഅബത്തിലുള്ള ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ ആരാധന നടത്താൻ ഉമ്മ മകനെ നിർബന്ധിക്കുക. ആ സമയത്ത് പോലും ഖുർആൻ പറഞ്ഞ വാചകം എന്താ? ഖുർആനിലെ 31-ാം അധ്യായം 15-ാമത്തെ വാചകം. അതായത് ഒരു ഉമ്മ തിരിച്ചാ ആദർശത്തിലേക്ക് മടങ്ങാൻ, ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ ഗർവാപസി പറഞ്ഞപ്പോ പടച്ചോൻ പറയാണ്, നിന്റെ മാതാപിതാക്കൾ വിജ്ഞാനത്തിനെതിരായ ഒരു കാര്യം അവകാശപ്പെട്ടാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം സൃഷ്ടികളെ, നിന്നെ പോലെ തുല്യരായ സൃഷ്ടികൾ, ഇസ്ലാമിന്റെ ന്യായം അതാണ്, എന്നെ പോലെ വായു ആവശ്യമുള്ള, വെള്ളം ആവശ്യമുള്ള, എന്നെ പോലെ കീഴ്വായി പോകുന്ന, ടോയ്ലറ്റിലിരിക്കുന്ന, ദഹന പ്രക്രിയയിൽ തകരാറുണ്ടാകുന്ന,
ദഹനക്കേടുണ്ടാകുന്ന പ്രഷറുണ്ടാകുന്ന പ്രമേയമുണ്ടാകുന്ന മനുഷ്യരെ ഞാൻ ദൈവമായി ആരാധിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന ബുദ്ധിക്കെതിരാണ്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു ആരാ ആരാധിക്കണം? സൃഷ്ടാവൻ, ആ ചന്ദ്രൻ. ആ ചന്ദ്രനെ സൃഷ്ടിച്ചത് ആരാ? അവൻ ആരാണോ അവനാണ് ഇസ്ലാം ദൈവം എന്ന് പറയുന്നത്. ഈ ഏഴ് ഭൂമികളെയും ആരാണോ സൃഷ്ടിച്ചത് അവനാണ് ഇസ്ലാമിൽ ദൈവം. ഈ വിശ്വാസ പ്രകാരം ഖുർആൻ പറയണം, മോനെ നിന്റെ അമ്മയും അച്ഛനും നിന്നോട് സൃഷ്ടിപൂജ പറഞ്ഞാൽ അത് നീ അനുസരിക്കണ്ട, അത് നിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്, നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് ഖുർആൻ അടുത്ത വാചകം പറഞ്ഞു എന്നറിയോ? പരിശോധിക്കണം ഞാൻ പറഞ്ഞു, ഒരു മടി ഞങ്ങൾക്കില്ല ഖുർആൻ തുറന്ന് നിങ്ങളെ കയ്യിൽ തരാൻ. ആ ഖുർആനിക വചനത്തിന്റെ അർത്ഥം എന്തറിയോ? നിന്റെ അച്ഛനും അമ്മയും ഏത് മതക്കാരനും ആയിക്കോട്ടെ, ആ അച്ഛനെ അമ്മയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. അവരോട് നീ ഏറ്റവും നല്ല നിലയിലല്ലാതെ ഈ ഭൂമിയിൽ നീ പെരുമാറാൻ പാടില്ല. ഖുർആനിൽ ഒരു വാചക തീർന്നില്ല. വിശുദ്ധ ഖുർആനും വളരെ കൃത്യമായി ഈ വിഷയത്തെ പഠിപ്പിച്ചൊരു കാര്യം എന്തറിയോ? ആൻത തുക്രിയുന്നാസ്, ജനങ്ങളെ നീ നിർബന്ധിക്കുകയോ, ജനങ്ങളെ ഇസ്ലാമാകാൻ നീ നിർബന്ധിക്കുകയോ, അള്ളാഹു നിങ്ങളെ അത് പഠിപ്പിക്കുന്നില്ല. ഖുർആന്റെ 10:99 വചനം തീർന്നു. ഖുർആനിന്റെ 2 256 വചനം, ലാ ഇക്രാഹ ഫിദ്ദീൻ കതബയ്യന റുഷ്ദു മിനൽ ഗയ്. മതത്തിൽ ബലാത്കാരമില്ല. ഹേമം ചെലുത്തി വാള് കാണിച്ച് ചോറ് കൊടുത്ത് ചായ കൊടുത്ത് അധികാരം കൊടുത്ത് നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന കാർഡ് ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞ്, ഐഡന്റിറ്റി കാർഡ് ഉണ്ടായി തരാ, റേഷൻ കാർഡ് ഉണ്ടായി തരാ എന്ന് പറഞ്ഞ ഓഫറൊന്നും ഇസ്ലാമിലില്ല. നിങ്ങളുടെ ഓഫറൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാം ശരിക്കും പറയണം, മതത്തിൽ ബലാത്കാരമില്ല. സത്യം അസത്യം ഇവിടെ വേർതിരിഞ്ഞിട്ടുണ്ട്. ആ സത്യവും അസത്യവും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അസത്യമാണ്, ഇത് സത്യമാണ്. എന്നിട്ട് ഖുർആൻ അടുത്ത വാചകം പറയുന്നതറിയോ? ഫമൻ ഷാ ഫൽയുക്മിൻ ഫമൻ ഷാ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കാം. വിശുദ്ധ ഖുർആനാ പറയുന്നത് 18:29 വചനം തീർന്നില്ല. ഖുർആനിൽ അങ്ങനെ അവസാനിക്കുന്ന ഒരു കാര്യമല്ല വിഷയം, വളരെ ഗൗരവമായി. ലോകം അവസാനിക്കുന്നവരെ ലോകത്ത് എന്തുണ്ടാകും എന്നറിയുന്ന സർവശക്തൻ തന്നെയാണ് അത് അവതരിപ്പിച്ചത്. ആ സർവശക്തന്റെ അടുത്ത വാചകം എന്താ? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. സൂറത്ത് ഇൻസാൻ 76:3 വചനം. അതിന്റെ അർത്ഥം എന്താ അറിയുക? അതുകൂടെ നിങ്ങൾ പഠിക്കണം. രണ്ട് ധർമ്മവും അധർമ്മവും ഇവിടെ പ്രകടമാണ്. ഈ ഭൂമുഖത്ത് എന്ത് ധർമ്മം എന്ത് അധർമ്മം അതിവിടെ പ്രകടമാണ്. എന്നിട്ട് ഖുർആന്റെ വാക്ക് എന്താ അറിയോ? നന്ദിയുള്ളവനായിട്ടും നിനക്ക് ജീവിക്കാം, നന്ദി കെട്ടവനായിട്ട് ജീവിക്കാം. അത് മനുഷ്യ ഇതര ജീവവർഗങ്ങൾക്കൊന്നും കൊടുക്കാത്ത ഒരു സ്വാതന്ത്ര്യം നിനക്ക് തന്നിരിക്കുന്നു. തീർന്നില്ല. അടുത്ത വാചകം വിശുദ്ധ ഖുർആൻ, വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. ഖുർആനിലെ 24:54 വചനം. എന്തിനാ ഈ വചനം പറയുന്ന അറിയോ? ഇതൊക്കെ ഇങ്ങനെ ബടായി പറഞ്ഞു പോവുകയാണെന്ന് നാളെ പറയരുത്. അതിനാ വായിച്ചു നോക്കണം. നിങ്ങൾ എന്നെയാണ് ആത്മാർത്ഥമായിട്ട് പറയാൻ, നിങ്ങൾ വായിച്ചു നോക്കണം ഖുർആനിലെ 24:54. മുഹമ്മദ് നബിയെ, താങ്കൾ ആരെയും ഹേമം ചെലുത്തേണ്ടവനല്ല. അടുത്ത വാചകം ഖുർആനിലെ 88:20, 21, 22 വാചകം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. അതിന്റെ അർത്ഥം എന്നറിയോ? താങ്കൾ ആദർശം പ്രസംഗിച്ചാൽ മതി, ഒരാളെയും അത് സ്വീകരിക്കാൻ ഹേമം ചെലുത്തേണ്ടതില്ല. ഇനി ഞാൻ ചോദിക്കണം, ഇപ്പൊ എത്ര വചനം പറഞ്ഞു? എത്ര വചനം പറഞ്ഞു ഖുർആനിലെ 2:256 വചനം? ഖുർആനിലെ 2:272 വചനം? ഖുർആനിലെ 76:3 വചനം? ഖുർആനിലെ 18:29 വചനം? ഖുർആനിലെ 10:9 വചനം? ഖുർആനിലെ 88 എത്ര വചനം ഞാൻ പറഞ്ഞു? ഇനി ഒരു ചരിത്ര സംഭവം കേട്ടോളൂ. ഖലീഫ ഉമർ അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും ചിരി. ഖലീഫ ഉമർ ഭരണം നടത്തുന്ന കാലഘട്ടം, ഒരു അമുസ്ലിം വനിതയോട്, സഹോദരിയോട് അദ്ദേഹം ഇസ്ലാം പറഞ്ഞു. ഇസ്ലാമിന്റെ മഹാസിനുകൾ, അതിന്റെ മഹത്വങ്ങൾ, അതിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞു. അത് പറഞ്ഞ് അത് സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിന് വല്ലാത്തൊരു പ്രയാസം. ഇസ്ലാം എന്താണെന്നാണ് ഞാൻ പറയുന്നത്. നാളെ നിങ്ങൾ പറയരുത് ഇസ്ലാം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ പഠിച്ചിട്ടില്ല. സ്വാമിജി പോലും പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനനായ മനസ്സിലാക്കി, ഞാൻ പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ സ്വാമിജിയോടും പറയുകയാണ്, നിങ്ങൾക്ക് ഏത് ഗ്രന്ഥമാണ് വേണ്ടത്? നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾക്ക് തരൂ, ഇതാ ഇന്നതാണ്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ള കാര്യമാണ് ഇതാ, ഞങ്ങളുടെ ഗ്രന്ഥം ഇന്നാണ് പഠിച്ചത്, നമ്മൾ തമ്മിൽ അകലേണ്ടവരല്ല എന്ന് പറയുന്ന സുദിനം സ്വപ്നം കാണാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട്. ഇത് കഴിഞ്ഞ് പുറത്തു പോയിട്ട് വേറൊന്നില്ല. ഇതേ കാര്യമാണ് ക്ഷേത്രത്തിലും പറയുന്നത്, ഇതേ കാര്യമാണ് ചർച്ചിലും പറയുന്നത്, ഇതേ കാര്യമാണ് മനുഷ്യരോട് പറയുന്നത്. എല്ലായിടത്തും വളച്ചു കെട്ടുന്ന ആവശ്യമുണ്ട്, നിനക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇങ്ങനെ മൂക്ക് പിടിക്കണം? ഒരിക്കലും ഇസ്ലാമിന്റെ പേരിൽ പഠിച്ചുകൊണ്ടിരിക്കുക തോന്നിയിട്ടില്ല? നേരെ മുസ്ലിങ്ങളുടെ പേരിൽ ഞാൻ ലജ്ജിക്കുന്നു.
ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞ പോലെ ലോകത്തെ നിങ്ങൾ നന്മയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ മുസ്ലിംകളല്ല എന്നങ്ങോട്ട് പറഞ്ഞോളാ. ഞങ്ങളുടെ കയ്യിൽ രണ്ട് ഗ്രന്ഥമുണ്ട്, ഇതാ അത് നോക്കിക്കളി എന്ന് പറയാം. സത്യം അത് ഞാൻ അംഗീകരിക്കും. നേരെ മറിച്ച് ഒരു അന്വേഷകൻ ലോക മതങ്ങൾ മുന്നിൽ വെച്ച് കമ്പാരിറ്റീവ് റിലീജിയൻ നടത്തുമ്പോ ഓൻ എത്തിപ്പെടുന്ന ഒരാശയം എന്ത് എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ പ്രാർത്ഥന എന്താ? സത്യത്തിൽ സത്യത്തിൽ എത്തണം. അല്ലാതെ മരിക്കുന്നവരെ എന്റെ വിശ്വാസമാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കല്ല. ആണോ അല്ലേ? ഇത് വേദത്തിലുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? അത് പഠിച്ചോച്ചാ മതി, അത്രേ ഉള്ളൂ. അതൊന്ന് വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. എന്തെല്ലാം കാര്യങ്ങൾ ആധുനിക ലോകത്ത് നമ്മൾ പഠിക്കുന്നു, എത്ര വർഷം നമ്മൾ പഠിക്കുന്നു. ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊന്നും കിട്ടണില്ലെങ്കിൽ പോലും. ഇനി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരിക. ഖലീഫ ഉമർ ഈ സ്ത്രീയോട് മതമൊക്കെ പറഞ്ഞപ്പോ അല്പസമയം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നാണ്. എന്താ കുറ്റബോധം? ഞാൻ അത്ഭുതപ്പെട്ടു പോയ കുറ്റബോധം. ഞാൻ ആ സ്ത്രീയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധത്തിൽ പറഞ്ഞു പോയോ? ഞാനൊരൽപ്പം ആ സ്ത്രീയെ നിർബന്ധിച്ചു പോയോ? എങ്കിൽ ഞാനൊരു വലിയ തെറ്റാ ചെയ്ത്. ഖുറാനിനെതിരാണ്, അങ്ങനെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ ഖുറാനിനെതിരാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? രണ്ട് കൈകളും പടച്ചവനിലേക്ക് ഉയർത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു. പടച്ചോനെ, ഈ സഹോദരിയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിക്കുക എന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പൊറുത്തു തരണമേ. അതാണ് ഇസ്ലാം. അത് മാത്രമാണ് ഇസ്ലാം, അല്ലാത്തതൊക്കെ പൗരോഹിത്യമാണ്. ഇനി നമ്മൾ ഓരോന്നാലോചിക്കുക. എന്താണ് പാകിസ്ഥാനിലെ കുട്ടികളെ കൊന്നത് ആരാണ്? ഞാൻ പറയുന്നത് മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളുടെ തോക്കിനാലല്ല അവർ കൊല്ലപ്പെട്ടത് എന്ന് ഞാൻ പറയും. ഇപ്പൊ നിങ്ങൾ അംഗീകരിച്ചോളൂ. അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേ വാക്കുകൾ പറയും. ഏതുപോലെ ഏതുപോലെ ഇന്ത്യയിലുണ്ടായ പല സ്ഫോടനങ്ങൾ അഞ്ചാറ് കൊല്ലം കഴിയുമ്പോൾ പറയും അത് ഇന്നെന്ന ആളുകളാണ്. ആ ആളുകളാണെന്ന് പറയുന്ന പോലീസുകാരനോ പിന്നെ ഏതോ മൂലയിൽ കിടന്ന് കൊല്ലപ്പെടുകയും ചെയ്യും. അതാണ് നമ്മുടെ നാട്. ഇവിടെ ഉണ്ടായ ഓരോ കാര്യം എടുത്തോ, ലോകത്ത് നടന്ന ഓരോ കാര്യങ്ങളെടുത്തോ നോക്കൂ. യു എസ് എ ആർമി എന്ന് പച്ച കുത്തിയിരുന്നു ആ വെടിയും ഉണ്ട ഉതിർത്തവരുടെ പുറത്ത് പച്ച കുത്തി വെച്ചിരുന്നു യു എസ് എ ആർമി. കുറച്ച് കാലെടുക്കും അത്. വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണോ തകർത്തതാര അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ നേതൃത്വത്തിലുള്ള ബുദ്ധി. ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊന്ന് ഉള്ളോട്ട് കടന്ന് പഠിക്കണം. ഏതൊരു സംഗതി ഉണ്ടാവും അതിന്റെ പിന്നിൽ ആരുണ്ട് എന്ന്. ഇവിടെ ഇവിടെ നടന്ന സാമുദായിക സംഘർഷങ്ങളിൽ ലോകത്ത് നടക്കണ എല്ലാ മതത്തിന്റെ പേരിൽ നടക്കണ ഇതിലൊരു രാഷ്ട്രീയല്ലേ? ഇല്ലേ, ഇന്റേണൽ പൊളിറ്റിക്സ് ഇല്ലേ? സത്യസന്ധമായി പറഞ്ഞോളൂ, തോറ്റു കൊടുക്കണ്ട, ജയിച്ചോളൂ എല്ലാരും. പക്ഷെ സത്യത്തിനൊരു മുഖയുള്ളൂ. മഹാഭാരത യുദ്ധം നടക്കുമ്പോ ദുര്യോധനൻ അമ്മയോട് ചോദിക്കണ് ഗാന്ധാരിയോട് നമ്മൾ ജയിക്കും. ഏ മോനെ, നമ്മൾ തന്നെ ജയിക്കുന്നു പറയല്ല, യഥോ ധർമ്മസ്തോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയിക്കും. ഇതാ ഞങ്ങൾ പറയുന്നത്. എവിടെ ആരെ കയ്യിൽ ധർമ്മമുണ്ട്, അതാരുടെ കയ്യിലാണോ ആ ധർമ്മം വിജയിക്കട്ടെ. വ്യക്തികളല്ല, സംഘടനകളല്ല, പ്രസ്ഥാനങ്ങളല്ല. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കുട്ടികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ കൺസെപ്റ്റ് എന്താ, ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്താ, അതറിയണല്ലോ. അത് നമ്മൾ ശരിക്കൊന്ന് പഠിക്കണം. ലോകത്തിറന്ന പലതും പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തെ സാമ്രാജ്യത്തെ ശക്തികൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അഞ്ച് എട്ടും കൊല്ലം. അപ്പോഴേക്ക് ഒരുപാട് സംഗതി മുസ്ലിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാവും. ഉണ്ട്. നിങ്ങൾ പരിശോധിച്ച് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല കലാപങ്ങളുടെ ചുക്കാൻ പിടിച്ചത് ആരായിരുന്നു, ആരായിരുന്നു എന്ന് ലോകത്ത് പിന്നീട് ശക്തമായി തെളിയിക്കപ്പെട്ടത്. 150 തെളിവുകളാണ് നോം ചോംസ്കിയെ പോലെയുള്ളവർ വേൾഡ് ട്രേഡ് തകർത്തതിൽ അമേരിക്കൻ ബുദ്ധിയാണെന്ന് പറയാൻ. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം, പേളാർബർ സംഭവം, ജപ്പാന്റെ കടലിടുക്കിൽ വെച്ച് അമേരിക്കയുടെ 13 യുദ്ധക്കപ്പൽ ചുട്ട് ചാമ്പലാക്കി. 2000 വരുന്ന അമേരിക്ക തീറ്റിപ്പൊട്ടിയ 2000 പട്ടാളക്കാരെ ജപ്പാനിന്റെ കടലിടുക്കൽ വെച്ച് അമേരിക്ക ചുട്ടുകൊന്നു. എന്നിട്ട് ജപ്പാനാന്ന് പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക നേരിട്ടിടപെട്ടു. ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടായി. ലോകത്താരും അത് പറയാറില്ല. ലോകത്ത് ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, രണ്ട് ലോക മഹായുദ്ധങ്ങൾ, ലോകത്തിറന്ന പല കലാപങ്ങളിലും കോടിക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആരും അത് പറയാറില്ല. ഇവിടെയാണ് ഞാൻ പറയുന്നത്, മതം എന്താണ്? ഇസ്ലാം. നിങ്ങൾ നോക്കൊരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിന്റെ എല്ലാ പശ്ചാത്തലവും കഴിഞ്ഞ പ്രവാചകൻ യുദ്ധത്തിന്റെ ഭൂമിയിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് പ്രവാചകന്. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോ കുറെ കുട്ടികൾ കൊല്ലപ്പെട്ടതായി കണ്ടു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. പ്രവാചകൻ കോപാകുലനായി. പ്രവാചകന്റെ കണ്ണുകൾ ചുവന്നു കൊടുത്ത് അദ്ദേഹം അനുയായികളെ വിളിച്ചു. ആരാണ്?
ഈ കുഞ്ഞുങ്ങളെ കൊന്നതിന്റെ പിന്നിൽ ആരാണ്? ആരാണ് ഈ കുഞ്ഞിനെ കൊന്നത്? അപ്പൊ അവർ പറയാണ്, ശത്രു പക്ഷത്തുള്ളവരല്ലേ. അതാണ് ഒരു സമൂഹത്തിന്റെ അറിവ്. ആ സമൂഹത്തെ ആചാര്യന്മാർ ട്രീറ്റ് ചെയ്തത് എങ്ങനെ അത് പരിശോധിക്കണം നമ്മൾ. പ്രവാചകൻ എന്താ പറഞ്ഞത്? പ്രവാചകൻ ചോദിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, യുദ്ധത്തിന് പോകുമ്പോ ദൈവനാമത്തിൽ, അള്ളാന്റെ നാമത്തിൽ, റസൂലിന്റെ ചെറിയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അന്യ സമൂഹത്തിൽപ്പെട്ട ഒരു കുട്ടിയെയും യുദ്ധത്തിൽ കൊല്ലരുത്, അതിങ്ങോട്ട് വാളെടുത്തവന്റെ മകനാണെങ്കിലും എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുക മാത്രല്ല, അവർ അമുസ്ലിം കുട്ടികളല്ലേന്ന് അനുയായികൾ ചോദിച്ചതിന് പ്രവാചകന്റെ മറുപടി. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ആ മറുപടിക്ക് തുല്യമായ ഒരു മറുപടി ലോക ചരിത്രത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഒരാൾ നടത്തിയത്. നിങ്ങൾ എനിക്ക് 10 വർഷം തരുന്ന, 10 വർഷം അതിന്റെ അടുക്ക് ഒരു ഉദ്ധരണി അതിന് തുല്യമായി എടുക്കാൻ കഴിയില്ല. എന്താണ് ആ വാചകം? എന്താണ് ആ വാചകം? ലോകത്ത് സെന്റ് പോളിന്റെ വിശ്വാസം എന്താ? എല്ലാ മനുഷ്യ കുഞ്ഞും പാപികളാണെന്നാണ്. എല്ലാ മനുഷ്യ കുഞ്ഞും പാപികളാണ്, എല്ലാരും, എല്ലാ മനുഷ്യ കുഞ്ഞും പാപികളാണ്, അതാണ് വിശ്വാസം. ഇസ്ലാമിന്റെ വിശ്വാസം എന്താ? കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞും പരിശുദ്ധരാണ്. പ്രവാചകന്റെ വാചകമാണ്, ഇസ്ലാമാണ് ആ പറയുന്നത്. എല്ലാ മനുഷ്യ കുഞ്ഞും പരിശുദ്ധരാണ്. ക്രൈസ്തവതയോ എല്ലാ മനുഷ്യ കുഞ്ഞും പാപികളാണ്. ആ വ്യത്യാസം ശരിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു മതത്തികേത്തിലല്ല, ആ വാചകം സെന്റ് പോളിന്റേതാണ്, ആ ആശയം സെന്റ് പോൾ എന്ന ജൂതന്റേതാണ്. ജൂതൻ എന്നും മനുഷ്യരെ തമ്മിൽ തല്ലിച്ചിട്ടേ ഉള്ളൂ. ആ വാചകം ഉണ്ട് എന്നൊരു ഗവേഷകൻ പറഞ്ഞാൽ, മോനെ ഇതിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഇകയത്തലല്ല. കാരണം തെൽമൂദിൽ ഒരു വാചകം ഉണ്ട്, അതുകൂടെ നമ്മൾ പഠിക്കണം. തെൽമൂദ് എന്ന് പറഞ്ഞ ജൂതന്റെ ഗ്രന്ഥത്തിൽ ഒരു വാചകമുണ്ട്, വായിച്ചു നോക്കിയേ നമ്മള്. ആ വാചകത്തിൽ കാണാം, അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അതാ വർഗീയത. അതാ പുസ്തകത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറയല്ല, കാണിച്ചു തരും നിങ്ങൾക്ക്, ആ പുസ്തകത്തിൽ അതുണ്ട്. നേരെ മറിച്ച് ഖുർആനിലൊരു വാചകമുണ്ട്, അതെന്താ? അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. 5-ാം അധ്യായം നിങ്ങളെടുത്തോ, 32-ാമത്തെ വാചകം. ഖുർആനിലെ 5-ാം അധ്യായം 32-ാമത്തെ വാചകം. മിന്നാജി ലിദാലി കതബ്ന അലാ ബനി ഇസ്രായീൽ ഖത്ലം ബിനഫ്സിൻ ഔ ഫസാദിൻ ഫില്ലർ. ഖുർആന്റെ പ്രയോഗം എന്താ അറിയോ? ദൈവം തീരുമാനിച്ചിരിക്കുന്നു എന്ത്? അകാരണമായി. ശരിക്ക് ശ്രദ്ധിച്ചോളി, നേരത്തെ തൽമൂദിലുള്ള എന്താ? അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ. അങ്ങനെയാണല്ലോ പ്രയോഗം, അങ്ങനെയാണല്ലോ പ്രയോഗം. അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ, ഖുർആനാ പറയുന്നത്, അകാരണമായി ഏതെങ്കിലും ഒരു മനുഷ്യൻ, അവന്റെ രാഷ്ട്രീയ പാർട്ടി ഏതോ ആവട്ടെ, മതേതോ ആവട്ടെ, അവൻ നിരീശ്വരവാദിയാകട്ടെ, അവൻ ആരോ ആകട്ടെ, ഒരു മനുഷ്യനെ അകാരണമായി കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കൊലയാളി. അപ്പൊ ഈ നാട്ടിൽ ഒരു മനുഷ്യനെ അകാരണമായി കൊന്നാൽ, ശരിക്ക് ശ്രദ്ധിച്ചോളൂ, ഓന്റെ പ്രസ്ഥാനം പാർട്ടി ഖുർആന്റെ വാചക പറയും. ഇതൊക്കെ ഖുർആനിലുണ്ടോ എന്ന് ചെൽപ്പെങ്കിലും ചിന്തിക്കും. ഖുർആനിലെ 5-ാം അധ്യായം, വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 32-ാമത്തെ വചനം എന്ന് തീർത്തു പറയുന്നത് എന്തിനറിയോ? അത് നോട്ട് ചെയ്ത് നിങ്ങൾ പരിശോധിക്കണം. ഖുർആനിൽ ആ ഖുർആന്റെ വാചകം, അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ, കണ്ടോ, അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ എന്ന വർഗീയ ചിന്തയിൽ നിന്ന്, സങ്കുചിതത്വത്തിൽ നിന്ന് അകാരണമായൊരു മനുഷ്യനെ കൊന്നാൽ, അതാണ് മാനവ സൗഹാർദ്ദത്തിന്റെ പ്രത്യേകത. മനസ്സിലായോ? എന്തുകൊണ്ട് മതസൗഹാർദ്ദം, മുസ്ലിം സൗഹാർദ്ദം എന്നൊക്കെ ഒഴിവാക്കി മാനവ സൗഹാർദ്ദം എന്ന് പറഞ്ഞത്? അത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ടാണ്. ഇനി അകാരണമായി ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവരെ പോലെ, കണ്ടോ, അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെ. നീ കാരണമായി ഒരാൾ രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെ, കണ്ടോ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇസ്ലാമിൽ യുദ്ധമല്ലേ? ഉണ്ട്, ഇസ്ലാമിൽ യുദ്ധമുണ്ട്. അത് പറയാൻ ഒരു മടി ഞങ്ങൾക്കില്ല. എവിടെ യുദ്ധം, എന്തിനാ യുദ്ധം? ഭഗവത്ഗീതയുടെ തുടക്കം മുതലെടുക്കം വരെ യുദ്ധത്തെ പറ്റിയല്ലേ? അതിനൊരു കോണ്ടസ്റ്റ് ഉണ്ട്, അതിനൊരു കോണ്ടസ്റ്റ് ഉണ്ട്. മനുസ്മൃതിയുടെ 7-ാം അധ്യായം യുദ്ധത്തെ പറ്റി പറയില്ലേ? ഉണ്ട്. ഋഗ്വേദ സാമവേദ യജുർവേദത്തിൽ ഇന്ദ്രനെ സംബന്ധിച്ച് പറയില്ലേ? ഇൻ പ്ലസ് ഇന്ദ്ര, മുഖ്യ യോദ്ധാവ് എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ദ്രൻ, ആ മുഖ്യ യോദ്ധാവിന്റെ നേതൃത്വത്തിൽ യുദ്ധമല്ലേ? ഉണ്ട്. എന്തിനു വേണ്ടി? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ലോകത്ത് നടന്ന യുദ്ധങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധവും പരിശോധിക്കാം. ഒരാദർശത്തിന് വേണ്ടി യുദ്ധം, സ്വത്തിന് വേണ്ടി യുദ്ധം, ഭൂമിക്ക് വേണ്ടി യുദ്ധം,
അധികാര സീമ പിടിച്ചടക്കാൻ യുദ്ധം, വ്യക്തികളുള്ള വിരോധത്തിന്റെ പേരിലെ യുദ്ധം, ഇതൊന്നും ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധം ഇസ്ലാമിൽ ഇല്ല, 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 ഇല്ല. പിന്നെന്തിനാ ഇസ്ലാമിൽ യുദ്ധം ഉണ്ടായത്? വേറുള്ള വേദഗ്രന്ഥങ്ങളൊന്നും ഞാൻ പറയുന്നത് പരിശോധിച്ചോ, എന്തിനു വേണ്ടി ആ വേദത്തിൽ യുദ്ധം ഉണ്ടായി? എന്തിന് ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായി? അത് നിങ്ങൾ പരിശോധിച്ചോ. അതിർവരമ്പുകൾ വെട്ടിപ്പിടിക്കാനോ അധികാരം കീഴടക്കാനോ ഇസ്ലാമിൽ അങ്ങനെ ഒരു യുദ്ധമല്ല, ഇസ്ലാമിലില്ല. ഞാൻ പറയാം, നിങ്ങൾ കേട്ടോളൂ, ഞാൻ വളരെ ലളിതമായി ആ കാര്യങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഒരുപാട് വിശ്വാസികളൊരു സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോകമതമാ സമ്മേളനത്തിന് പങ്കെടുത്തപ്പോ സ്വാമിജി, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, അമേരിക്കയിലെ എന്റെ സഹോദരി. അതിനുശേഷം സ്വാമി വിവേകാനന്ദന് സ്വീകരണം ഉണ്ടായി അമേരിക്കയിൽ പല സ്ഥലത്തും. വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ വരുന്ന നാട് വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്, ലോക മതങ്ങളും ലോക ദർശനങ്ങളും ഒക്കെ ഒന്നിച്ച് മേളിക്കുന്ന ഒരു നാടാണ് ഈ നാട്. അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മതങ്ങൾ, ശ്രീരാമനെ ആരാധിക്കാം, ശ്രീകൃഷ്ണനെ ആരാധിക്കാം, പിശാരിക്കാവിലമ്പെ ആരാധിക്കാം, യേശുക്രിസ്തുവിനെ ആരാധിക്കാം, മമ്പ്രനങ്ങളെ ആരാധിക്കാം, സർവശക്തനായ പ്രപഞ്ചനാഥനെയും ആരാധിക്കാം, ഇങ്ങനെ ഒക്കെ ഉള്ളത്. ഇതിൽ ഇസ്ലാം പറയുന്നത് ഒരു ന്യായമാണ്. അത് നിങ്ങൾ ചിന്തിച്ചോളൂ, എന്താ ഇസ്ലാമിന്റെ ന്യായം? ഏകദൈവത്തെ ആരാധിക്കണം എന്ന് ലോകത്തെ എല്ലാ വേദങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം പരിശോധിച്ചോ, 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്ക് പരിശോധിച്ചോ, എവിടെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് പരിശോധിച്ചോ. 108 ഉപനിഷത്തുക്കളുണ്ട്, ഒരുപാട് ഉപനിഷത്തുക്കളെ കുറിച്ച് ചർച്ചയുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കളുണ്ട്, അതിനൊക്കെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെല്ലാം വ്യാഖ്യാനം രാഹുൽ സാങ്കൃത്യായൻ വിശ്വദർശനങ്ങൾ എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ ഡിക്ഷണറി ഓഫ് ഇന്ത്യയിലും വിശ്വചരിത്ര അവലോകനത്തിലൊക്കെ മതങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആചാര്യന്മാരുടെ ഉന്നതമായ കെ പരമേശ്വരൻപിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇപ്പതാ എം ആർ രാജേഷ് ഹിന്ദുധർമ്മ രഹസ്യം എന്ന പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇതിൽ ഏതിനോടൊക്കെ നമുക്ക് യോജിക്കാം, ഏതിനോടൊക്കെ യോജിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ. ഹൈന്ദവ സമൂഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതെല്ലാം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കും, വിശുദ്ധ ഇസ്ലാം എന്തിന് യുദ്ധം ചെയ്തു? അവിടെയാണ് ഞാൻ പറയുന്നത്, പ്രവാചകൻ മക്കയിൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു, പച്ചയായി അവതരിപ്പിക്കുകയാണ്. ഞാൻ പ്രവാചകൻ ആ നാട്ടിൽ വന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു, ഈ ആകാശ ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞു അല്ലാ, ജൂതനും കൃഷി എല്ലാരും പറഞ്ഞു അല്ലാ, ഒരു പ്രപഞ്ചനാഥൻ സർവശക്തൻ. ഓ, ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത്? അപ്പോഴും അവർ പറഞ്ഞു അല്ലാ, പ്രപഞ്ചനാഥൻ, ഖുറാന പറയുന്നു. ആരാ ഈ മണ്ണും മിണ്ണുണ്ടാക്കി? പടച്ചതമ്പുരാൻ. ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെ വരെ ആരാ സൃഷ്ടിച്ചത്? അപ്പൊ അവർ പറഞ്ഞു അല്ലാ. അപ്പൊ മുഹമ്മദ് നബി അവരോട്, ശരി, ഇതൊക്കെ അള്ളാഹുവാണ് നിങ്ങൾ അംഗീകരിക്കണ്ടേ? പ്രപഞ്ചനാഥനാണ്, സർവശക്തനാണ്, ദിദീപികനാണ്, വിരാട് പുരുഷനാണ്, ഹിരണ്യഗർഭനാണ്, ഇദുവാനാണ്, വേദക്കുൺ എന്ന് പറയുന്ന സർവശക്തനാണ് എന്നൊക്കെ ചർച്ച ചെയ്ത്, ഇതെല്ലാം നിങ്ങൾ അംഗീകരിച്ചല്ലോ, ഒരൊറ്റ ഏകദൈവാണ് നിങ്ങൾ അംഗീകരിച്ചല്ലോ. ശരി, എങ്കിൽ അവനെ ആരാധിച്ചുകൂടെ? ഇത് മാത്രമാണ് ദേവരോട് ചോദിച്ച ചോദ്യം. നിങ്ങൾക്ക് വായു നൽകിയ, നിങ്ങൾക്ക് വെള്ളം നൽകിയ സർവശക്തനായ പ്രപഞ്ചനാഥനെ, കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകം എന്താ പഠിപ്പിച്ചത്? വായിച്ചു നോക്കൂ, നമ്മൾ അതിന്റെ ഇത് പരിശോധിച്ചു നോക്കൂ. ഈശാവാശുപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചു നോക്കൂ. സൃഷ്ടികളെ ആരാധിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്താ അവിടെ പറഞ്ഞത് പരിശോധിച്ചു നോക്കൂ. അതിനാണ് വേദം പഠിക്കണം എന്ന് നമ്മൾ പറയുന്നത്, വായിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ചുരുങ്ങിയത് വേദത്തെ കുറിച്ച് എഴുതിയ മഹാചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളെങ്കിലും നമുക്കറിയാവുന്ന ഏത് ഭാഷയിലും വായിക്കണം. ഇനി അതൊക്കെ പോട്ടെ, അതെല്ലാം വിട്ടു. 100,000 വർഷങ്ങൾക്ക് മനുഷ്യർ ഈ ഭൂമിയിലില്ല. മനസ്സ് തട്ടി ഞാൻ ചോദിക്കുകയാണ് എല്ലാരോടും, 100,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരില്ല. അന്ന് ക്ഷേത്രമില്ല, പള്ളിയില്ല, ചർച്ചില്ല, സിനഗോഗില്ല, ആരാധനകളില്ല, സൃഷ്ടിപൂജകളില്ല, നിവേദ്യങ്ങളില്ല, ബലിദാനങ്ങളില്ല, ഒന്നുമില്ല, മനുഷ്യരെന്നല്ല. എങ്കിൽ എന്റെ പൊന്ന് ബാലചന്ദ്ര, സുരേന്ദ്ര, ബഷീറെ, സുബേറെ, ജോർജെ, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചൊരു സർവശക്തൻ ഉണ്ടാവുമല്ലോ. സായിബാബ മരിച്ചപ്പോ ആകാശം നിശ്ചലമായില്ല, മുഹമ്മദ് നബി മരിച്ചു പിരിഞ്ഞപ്പോ ആകാശഭൂമി നിശ്ചലമായില്ല. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ പ്രസംഗം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രസംഗം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുമ്പോ പറഞ്ഞത്, ഫമൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്നഹും ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് എന്ന ഈ മനുഷ്യനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇതാ മരിച്ചിരിക്കുന്നു. അല്ല അല്ല, ആരെങ്കിലും ദൈവത്തെയാണോ ആരാധിക്കുന്നത്? ഒരിക്കലും മരിക്കാത്ത, ഞാൻ ഇവിടെ ഇരിക്കണ എന്റെ പ്രസംഗങ്ങൾക്ക് എന്ന് എല്ലാവരോടും ചോദിക്കുകയാണ്, ആദ്യത്തെ മനുഷ്യൻ വിളിച്ച ദൈവത്തെയാണ് ഞങ്ങൾ ഇപ്പോഴും വിളിക്കുന്നത്.
ഒരു ലക്ഷം വർഷത്തിന് മുമ്പ് ആദ്യത്തെ മനുഷ്യൻ വിളിച്ച സർവശക്തനെയാണ് ഇപ്പോഴും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും. 8 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറൊന്നില്ല, 9 കൊല്ലം കഴിഞ്ഞാൽ വേറൊന്നില്ല, ആരാധിക്കുന്ന ഒരു ശക്തി മരിച്ചു പോയിട്ടില്ല. സർവശക്തനായ പ്രപഞ്ചനാഥൻ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി, അത് പറഞ്ഞ ഞങ്ങൾക്ക് ലളിതമാവും. ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇന്നത്തെ കാലത്ത് താടി വെച്ചവരോടൊക്കെ വെറുപ്പാണ് എല്ലാവരും. സാരില്ല, ആ തെറ്റിദ്ധാരണകളൊക്കെ ഇപ്പൊ ഏറെക്കുറെ തീർന്നു തുടങ്ങി. ഞാനിങ്ങനെ എന്റെ താടിയോ കണ്ടപ്പോ എന്റെ മുമ്പിലൊരു ഹൈന്ദവ സഹോദരനാണ്, ശ്രീധരൻ എന്ന് പറഞ്ഞു. അയാൾ എന്നോട് മിണ്ടു, ഞാൻ ചിരിച്ചിട്ടും മിണ്ടുന്നില്ല. അങ്ങനെ ഞാൻ അയാളെ തോണ്ടിടിച്ച് ചോദിച്ചു, അല്ല ഇന്ന് ചിരിക്കൂല എന്ന് നോമ്പ് വെച്ചിട്ടുണ്ടോ? അപ്പൊ അയാൾ ചിരിച്ചു, അയാൾ ഭയങ്കരമായിട്ട് ചിരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നാൽ നിങ്ങൾ എന്റെ മടിയിലേക്കാണ് വീഴുക, എനിക്കൊരു അറ്റാക്ക് വന്നാൽ ഞാൻ നിങ്ങളെ മടിയിലേക്കാണ് വീഴുക. മനുഷ്യരെന്ന നിലയിലുള്ള സൗഹൃദവും ബന്ധവും, ഏത് മതവും നമുക്ക് സ്വീകരിക്കാം, എന്റെ മതമാണ് ശരിയെന്നൊന്നും വിശ്വസിച്ച കുഴപ്പമില്ല, മനുഷ്യരെന്ന നിലക്കുള്ള ഒരു ബന്ധവും സൗഹൃദവും ഒക്കെ ആവാന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ഭയങ്കരമായ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അയാൾ അത് പോയി ചായ കടന്നു പോയപ്പോ 2 ചായ വാങ്ങി വന്ന് എനിക്കും തന്നു, ഞങ്ങൾ കുടിച്ചു. ഞാൻ അദ്ദേഹത്തോട് രസകരമായി ചോദിച്ചു, നിങ്ങൾ ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ ദൈവവിശ്വാസിയാണ്. ഞാൻ അദ്ദേഹത്തോട് ഞാനും ഒരു ദൈവവിശ്വാസിയാണ്, എന്റെ ദൈവവിശ്വാസം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. നിങ്ങളെയും, അതായത് ശ്രീട്ടാ നിങ്ങളെയും എന്നെയും, ഈ ട്രെയിനിലെ മുഴുവൻ മനുഷ്യരെയും, ഈ ട്രെയിൻ ഓടിക്കുന്ന ആളെയും, 714 കോടി മനുഷ്യരെയും, അചേതന സചേതന വസ്തുക്കളെയും, 7 ആകാശം 7 ഭൂമി അതിനിടയിൽ എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവനും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തവൻ ആരാണോ അവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇനി നിങ്ങളത് പറഞ്ഞോളൂ. അപ്പൊ അദ്ദേഹത്തോട് വളരെ സരസമായി പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ വിശ്വാസമുണ്ട്. എന്റെ അച്ഛനും അമ്മയും ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരായിരുന്നു. ഞാൻ അടിസ്ഥാനപരമായി ഒരു കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് കെ കരുണാകരനോട് ഇഷ്ടമായിരുന്നു, അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനോട് ഇഷ്ടവും, അവിടെയാണ് അദ്ദേഹം ആരാധനയൊക്കെ നടത്തിയിരുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. ഗുരുവായൂർ പോകാറുണ്ട്, തൊയാറുണ്ട്, ആരാധിക്കാറുണ്ട്. അല്ലാതെ അദ്ദേഹം ആകാശത്തിന്റെ ദൈവമാണെന്നോ ഭൂമിയുടെ ദൈവമാണെന്നോ ഖുർആനിൽ വളരെ കണിച്ച് ഇത് ആർക്കും പരിശോധിക്കാം. അലന്തറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ്സമാവാത്തി വമൻ ഫിൽ അർ വശംസു വൽഖമറു വന്നുജൂമു വൽജിബാലു വസ്സജറു വദ്ദവാബു വകസീറും ബിന്നാസ്. അതിന്റെ അർത്ഥം എന്താ അറിയോ നിങ്ങള്? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവർ കാണുന്നില്ലേ ആകാശഭൂമികളിലെ സർവചരാചരങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നത്? അവർ കാണുന്നില്ലേ സൂര്യൻ ദൈവത്തെ ആരാധിക്കുന്നു, ചന്ദ്രൻ ദൈവത്തെ ആരാധിക്കുന്നു, നക്ഷത്രങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, വൃക്ഷലതാദികൾ ദൈവത്തെ ആരാധിക്കുന്നു, എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കുന്നു. മനുഷ്യരെ, നിങ്ങളും ആ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുക. യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഗുരു നിങ്ങൾ ഈ ലോകത്ത് വന്ന് പ്രവാചകനായി, നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ള ഏറ്റവും ഉന്നതമായ വചനം എന്താ? ഏറ്റവും ബെറ്ററായ, ഏറ്റവും പ്രധാനമുള്ള, പ്രഥമമായ, ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്താണ്? അതിന് അദ്ദേഹം പറയുന്ന മറുപടി മാർക്കോസിന്റെ 12:29 ആ വാചകത്തിൽ പറയുന്നത്, ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അവനെ, ഉണ്ടോ അവരെ എന്നല്ല, അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. അപ്പൊ ഏക ദൈവത്തെ പറ്റിയാണ് യേശുക്രിസ്തു പറഞ്ഞത്. പുറപ്പാടിലെ 20:1-6 വാചകം എന്താ? എന്താ 6 വാചകം? മിശ്രീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിൻ്റെയോ താഴെ ഭൂമിയിലുള്ളതിൻ്റെയോ വെള്ളത്തിനടിയിലുള്ളതിൻ്റെയോ ഒന്നിൻ്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കരുത് എന്ന് പറയും. അപ്പൊ ലോകവേദങ്ങളിലെല്ലാം ഇതുണ്ട്. യജുർവേദത്തിന്റെ 32:3 വചനം, രൂപങ്ങൾ വെച്ച് ആരാധിക്കുന്നതിന് വേദം എതിർത്തിട്ടുണ്ട്. സർവശക്തന് രൂപമില്ല, അതാണ് പ്രധാനം. നമ്മളെയൊക്കെ സൃഷ്ടിച്ച, നമുക്ക് വായു നൽകിയ, വെള്ളം നൽകിയ സർവശക്തനായ പ്രപഞ്ചനാഥന് ഇതില്ല, അവനെ ആരാധിക്കാൻ വേദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാമിൽ യുദ്ധം ഉണ്ടായതിന് എന്താ? 13 കൊല്ലം മക്കയിലെ പ്രവാചകൻ ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? ഏക ദൈവത്തെ ആരാധിക്കണമെന്ന് മാത്രം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. അതവരെതിർത്തു, തല്ലി, അദ്ദേഹത്തെ നാടുകടത്തി, അദ്ദേഹത്തിന്റെ അനുയായികളിലെ സ്ത്രീകളെ കുന്തമറിഞ്ഞു കൊന്നു. എന്തിന്റെ പേരിൽ? ഒരു ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ. അവരോട് ആരെയും നിർബന്ധിച്ചു മത്ത് കൂട്ടിയിട്ടില്ലേ അവര്? 13 കൊല്ലം ക്ഷമിച്ചു. എന്നിട്ട് 13 കൊല്ലത്തിന് ശേഷം അദ്ദേഹം മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് എല്ലാം വിട്ട് നാട് വിട്ടുപോയി, എല്ലാം വിട്ട് നാട് വിട്ടുപോയി അദ്ദേഹം. ആ നാട്ടിൽ ഒരു ഇസ്ലാമിക ഭരണം വന്നു. അവിടെ ബാഹ്യ ശത്രുക്കൾ ആക്രമിച്ചപ്പോ അവർ തടുത്തു. അതായിരുന്നു ഇസ്ലാമിന്റെ യുദ്ധം. മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല, മുഹമ്മദ് നബി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു.
ഇപ്പൊ നമ്മുടെ ഒരു രാജ്യത്തിന് ഒരു ഭരണാധികാരി ഉണ്ടാവും, ആ ഭരണാധികാരിയെ അഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടും, ലോകം ഇങ്ങോട്ട് ഇടപെട്ട് മറ്റു രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹം യുദ്ധം ചെയ്യും, അദ്ദേഹത്തിന് അനുയായി യുദ്ധം ചെയ്യും, അല്ലാതെ ഒരു മതത്തിന്റെ പേരിൽ ഒരു സമൂഹത്തോട് യുദ്ധം ചെയ്തിട്ടില്ല. നമ്മുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഖുർആനിൽ ഒരു വാചകത്തിന്റെ അർത്ഥം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഖുർആനിലെ 60-ാം അധ്യായം, 60-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനം, ലാ യൻഹാകുമുല്ലാ ചോദിച്ചാൽ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ പുറത്താക്കാത്ത ഏത് അമുസ്ലിമുമായും നിങ്ങൾക്ക് മൈത്രി ബന്ധത്തിൽ ഏർപ്പെടാം. ഏറ്റവും അവർ അൻതബറൂഹും, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. 5 വീട് സുനാമിയിൽ തകർന്നു പോയാൽ അത് അമുസ്ലിമിന്റേതാണോ മുസ്ലിമിന്റാണോ നിങ്ങൾ നോക്കണ്ട, എല്ലാരും വീടും വെച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ പങ്കാളികളാകണം. അൻതബറൂഹും വതുക്സിതു ഇലൈഹിം, അമുസ്ലിങ്ങളുടെ ഏറ്റവും നീതിയോടുകൂടി നിങ്ങൾ വർത്തിക്കണം. ഏത് മതത്തിന്റെ അനുയായിയോടും ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ വർത്തിക്കണം. ഖുർആൻ പറയുന്നു, ജൂതനായാലും ക്രിസ്ത്യാനിയായാലും. ഖുർആനിലെ 5-ാം അധ്യായം 51-ാമത്തെ വചനത്തിൽ ജൂതനോടും ക്രിസ്ത്യാനിയോടും മൈത്രി ബന്ധം പുലർത്തരുതെന്ന് പറഞ്ഞു. ഏത് ജൂതൻ, ഏത് ക്രിസ്ത്യാനി, ഇസ്ലാമിന് വേണ്ടി വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന, ഇസ്ലാമിന്റെ നാശത്തിന് വേണ്ടി മീറ്റിംഗ് കൂടി ഇസ്ലാമിലേക്ക് ശത്രുക്കളെ ഇളക്കി വിട്ട് ആ പ്രവൃത്തി ചെയ്ത ജൂതമത്തിൽപ്പെട്ട കുറച്ച് ആളുകളും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. അയ്യ, നമുക്കറിയാം നമ്മുടെ രാജ്യം ആക്രമിക്കാനും ഈ രാജ്യത്തിന്റെ സ്വസ്ഥ നശിപ്പിക്കാനും കുറെ ആൾ ഇതിന്റെ ഉള്ളിൽ കയറി മെനക്കെടുമ്പോ ഓല എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ പിടിച്ചു കെട്ടണം, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അവർ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കണ്ണ് കാണുന്നവരൊക്കെ കൊല്ലണം എന്നതിന് അർത്ഥമില്ല, ആശയില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ ഏത് വേദത്തെ പറ്റിയും പഠിച്ച്, എന്റേത് ശരി എന്ന് എനിക്കും വിശ്വസിക്കാം, നിങ്ങളും ശരി, ഏത് വിശ്വസിക്കുമ്പോഴും നമ്മളൊക്കെ സഹോദരങ്ങളാണ്. എനിക്ക് എന്ത് വിശ്വസിക്കാൻ അവകാശമുണ്ടോ അതിനെതിരായ ഒരാശയം വിശ്വസിക്കാൻ എൻ്റെ സഹോദരനും അവകാശമുണ്ട്. എന്നാലും ഞങ്ങൾ ഈ രാജ്യക്കാരാണ്, ഇന്ത്യക്കാരാണ്. നിങ്ങൾക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, മൗലാന മുഹമ്മദ് അലി ജൌഹറിന്റെ ഉമ്മ വിളമ്പിക്കൊടുത്ത ചോറ് തിന്നവരാണ്. ആ ഐക്യവും സ്നേഹം എന്നുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പല പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്നവരാരായിരുന്നാലും അവർ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സമാധാനത്തിന്റെയും എതിരാളികളാണ്. സമാധാന ചിത്തമായ ഒരു നാട്, അതാണ് ഇന്ന് വരെ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് ഒരു നിലക്കും ഒരു സമൂഹമായിട്ട് ഞങ്ങൾക്ക് തെറ്റേണ്ടി വന്നിട്ടില്ല. ആശയപരമായ, ആദർശപരമായ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ എന്നും നടന്നിട്ടുണ്ട്, എല്ലായിടത്തും നടന്നിട്ടുണ്ട്, അതെല്ലാ സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്, എം അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകളുമായി നടന്നിട്ടുണ്ട്. അദ്ദേഹം വേദത്തെക്കുറിച്ച് പഠിക്കുകയും ഹിന്ദുധർമ്മത്തെക്കുറിച്ച് പഠിക്കുകയും അതിൽ അദ്ദേഹത്തിന് കേരളത്തിൽ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിന്റെ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നാട്ടിൽ നമ്മൾ പ്രശ്നക്കാരായി ഇടപെടാൻ ഒരിക്കലും ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അപഗ്രഥിച്ച് പഠിച്ച് സമൂഹം ഏതാദർശം വിശ്വസിക്കുമ്പോൾ ആരെയും തകർക്കരുത്, കൊല്ലരുത് എന്ന ആശയത്തെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ പോയിന്റ് ആലോചിച്ചാൽ മതി. ഇത്രയും കാലത്തിനിടെ ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്തു, ഏതെങ്കിലും ഒരു പൊതു സ്ഥാപനത്തിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ കല്ലെറിഞ്ഞു, ഏതെങ്കിലും ഒരു അധ്യാപകനെ ഗരാവോ ചെയ്തു, ഏതെങ്കിലും ഒരു മതാരാധനത്തിനെതിരെ ഞങ്ങൾ കല്ലെറി ഇല്ല. കാരണം ഇസ്ലാം അതൊക്കെ എതിർക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിനെ കറക്റ്റ് റീഡ് ചെയ്യുകയും യഥാർത്ഥ ഇസ്ലാം എന്നതാ, അതാണ് വെസ്റ്റേൺ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. അതുകൊണ്ടാണ് മനുഷ്യരെ നാം ഒന്ന്. നിങ്ങളുടെ നാദാപുരത്തിനടുത്ത് നിങ്ങൾക്കറിയാലോ മണികണ്ഠമഠം ക്ഷേത്രം, അവിടെ എന്നെ ക്ഷണിച്ചതും 2 മണിക്കൂർ എനിക്ക് മാത്രം അനുവദിച്ചതുകൊണ്ടാണ്. ആത്മാർത്ഥമായി ഞാൻ പറയുന്നു, നമ്മൾ ഏത് മതം സ്വീകരിക്കുമ്പോഴും ആ മതത്തെ വിമോചന മതമായി സ്വീകരിക്കുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുക. മുഹമ്മദ് നബി പറഞ്ഞ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, നിങ്ങൾ നിങ്ങളുടെ മതം ഞങ്ങൾക്കും അടിച്ചേൽപ്പിക്കരുത്, നിങ്ങളുടെ മതം ഞങ്ങളുടെ മതം നിങ്ങളെ അടിച്ചേൽപ്പിക്കില്ല, ഞങ്ങൾ ഞങ്ങളുടെ മതം ജനങ്ങളോട് പറയും കേൾക്കാം, നിങ്ങളും പറയൂ ജനങ്ങൾ കേൾക്കട്ടെ. അത്ര സുന്ദരമാണ് ഖുർആനിന്റെ കാഴ്ചപ്പാട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം, നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവണം, നമ്മളൊക്കെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ സന്നദ്ധത. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവും അസത്യവും കൂട്ടിക്കുഴക്കാതെ സത്യത്തിന് വേണ്ടി ജീവിച്ച് ധീരതയോടെ മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുകയും നമ്മുടെ നാടിൻ്റെ സമാധാനത്തിനോട് നമ്മളൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒറ്റക്കെട്ടായി അവിടെയൊക്കെ വീടുകളിലൊക്കെ പോയി എല്ലാവരെയും സമാധാനിപ്പിച്ച് എല്ലാ നിലക്കും തെറ്റുകൾ മനുഷ്യ സഹജമായി വരുമ്പോഴൊക്കെ അതൊക്കെ തിരുത്തി ഏറ്റവും നല്ല രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക. അങ്ങനെ വളരെ കാലം സമാധാനത്തോടുകൂടി തുടരുന്ന പ്രദേശങ്ങളാണ് നമ്മുടെ പ്രദേശങ്ങളൊക്കെ, അങ്ങനെ ആയിത്തീരട്ടെ എന്നും നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ലോകത്തിനെന്നും ഒരു മഹാമാതൃകയാണെന്നതിൽ ഒരു സംശയമില്ല. 16 രാജ്യങ്ങൾ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ, എളിയ എൻ്റെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി. ആ രാജ്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ഈ രാജ്യവുമായി ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്നും നിലനിൽക്കട്ടെ, എന്നും നിലനിൽക്കട്ടെ, നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുക. പടച്ചതും പുരാണമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 13-14-15 തീയതികളിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു മഹാസമ്മേളനം
കാസർഗോഡ് നടക്കുന്നുണ്ട്. മദ്യം, മയക്കുമരുന്ന്, അതുപോലെയുള്ള തുന്യാസങ്ങൾ, തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ, ലൗ ജിഹാദ് പോലെയുള്ള തെറ്റായ ഒരുപാട് നടപടിക്രമങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വേദനകളുണ്ട്. അതിൻ്റെയൊക്കെ യഥാർത്ഥ സ്ഥിതിയും വിദ്യാർത്ഥികളൊക്കെ സമൂഹത്തിന് സേവനം ചെയ്യേണ്ടവരാണെന്നും രാജ്യ സ്നേഹികളാകണമെന്നും പഠിപ്പിക്കുന്നതാണ് പ്രൂഫ് കോൺ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നെറ്റിൽ കയറിയാൽ പ്രൂഫ് കോൺ എന്താണെന്ന് അടിച്ചു കൊടുത്താൽ അവിടെ നടക്കുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. ജനങ്ങളെല്ലാം അത് സ്വീകരിച്ചിട്ടുണ്ട്. കാസർഗോഡാണ് നടക്കുന്നത് ഈ ഫെബ്രുവരിയിൽ എന്നുകൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് എല്ലാവരെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ശരിക്കുമുള്ളൊരു മതപഠനത്തിലേക്ക് ഇനിയുള്ള കാലം നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സർവശക്തനായ പടച്ചതമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ നമുക്കിതുപോലെ ഒന്നു ചേരണം, ദീർഘമായി സംസാരിക്കണം. അതിന് പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله وبركاته.